നിന്റെ മക്കളുടെ പ്രാർത്ഥനയൊക്കെയും കർത്താവ് ശ്രദ്ധ വെച്ച് കേട്ടെന്ന് ഞങ്ങൾ വിചാരിക്കുന്നു, വിശ്വസിക്കുന്നു. നീതിമാന്റെ ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന അധിക ഫലം കായ്ക്കുന്നു എന്ന് അങ്ങയുടെ വചനം ഞങ്ങളെ പഠിപ്പിക്കുന്നു. പരിജ്ഞാനത്തോടുകൂടി കർത്താവ് നിന്റെ സന്നിധിയിലായിരിക്കാൻ നീ ഞങ്ങളെ ഈ ദിവസങ്ങളിൽ പറയുന്നു. നന്ദി. ഞങ്ങളുടെ അകത്തെ മനുഷ്യൻ ബലപ്പെടട്ടെ, അവന് പൂർണ്ണ അധികാരം ഇവിടെ കൊടുക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ മനസ്സിന്റെ മണ്ഡലങ്ങൾക്കപ്പുറമായി അകത്തെ മനുഷ്യൻ, ആത്മീയ മനുഷ്യൻ ബലപ്പെട്ടു വരുവാൻ, അകത്തെ ശക്തി ബലപ്പെട്ടു വരുവാൻ ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ ആത്മാവ് ഇവിടുത്തെ ജനത്തിന്റെ അകത്തെ മനുഷ്യനിൽ തൊട്ട് അവരെ റിലീസ് ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് അങ്ങനെ പ്രവർത്തിക്കും, ഞങ്ങളത് വിശ്വസിക്കുകയാണ്. ദൈവത്തിന്റെ വചനം പറയുമ്പോൾ, പ്രാർത്ഥിക്കുമ്പോൾ, ശുശ്രൂഷിക്കുമ്പോൾ വിശ്വാസം പകരപ്പെടുവാൻ, വിശ്വാസത്തിന്റെ വാക്കുകൾ വെളിപ്പെടുവാൻ, അവരുടെ അകത്തെ ശക്തി കർത്താവെ ദൈവികമായ ജ്ഞാനത്തിൽ പുറത്തേക്ക് വെളിപ്പെട്ടു വരുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, യേശു എനിക്ക് ചെയ്ത നന്മകൾക്കായി ഞങ്ങൾ ഈ രാത്രി സ്തുതിക്കുകയാണ്. ഏറ്റവും വലിയ നന്മ കർത്താവെ ഞങ്ങൾക്ക് വീണ്ടും ജനിക്കുവാൻ അവസരം തന്നു. ഏറ്റവും വലിയ നന്മ ദൈവമക്കളോടൊപ്പം പ്രാർത്ഥിക്കുവാൻ അവസരം തന്നു. ഏറ്റവും വലിയ നന്മ അകത്തെ മനുഷ്യൻ കുരുട്ടായിരുന്ന, അന്ധകാരത്തിലായിരുന്ന, പരിജ്ഞാനമില്ലാതിരുന്ന അകത്തെ മനുഷ്യനെ കർത്താവ് പുറത്തെടുത്ത് ശക്തിയോടെ ഉപയോഗിക്കുന്നു. സ്തോത്രം. യേശുവാണ് ഇവിടെ വെളിപ്പെടുന്നത്. അത് തിരിച്ചറിയാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് തന്നതിനായി സ്തോത്രം. ഏത് അന്തരീക്ഷവും ഞങ്ങളുടെ പ്രാർത്ഥന കൊണ്ടും ഞങ്ങളുടെ ശബ്ദം കൊണ്ടും അഭിഷേകമുള്ള ഞങ്ങളുടെ പ്രസ്താവനകൾ കൊണ്ടും പ്രഖ്യാപനങ്ങൾ കൊണ്ടും അനുഗ്രഹമാക്കി തീർക്കുവാൻ കഴിയുന്ന കർത്താവ്, നന്ദിയോടെ ഞങ്ങൾ അങ്ങനെ സ്തുതിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഇരുന്നാട്ടെ പ്രിയപ്പെട്ടവരെ, സ്തോത്രം. കാഴ്ചപ്പാട്, ചിന്ത ഉപവാസങ്ങളിൽ വരാറുണ്ട്. എന്നാൽ ഇന്ന് അതിന് വ്യത്യാസമായി ചില കാര്യങ്ങൾ സംസാരിക്കുകയാണ്. പ്രായോഗിക തലത്തിൽ ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ നമ്മുടെ ഉപവാസവും കാത്തിരിപ്പ് ഒരു അനുഗ്രഹമായി മാറും. അല്ലെങ്കിൽ ഉപവാസം നമുക്ക് എല്ലാവർക്കും ഒരുപോലെ പ്രയോജനമായി തീരുവാൻ തക്കവണ്ണം നമ്മുടെ മനസ്സിന്റെ കാഴ്ചപ്പാടൊന്ന് മാറാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. അതിന് ആധാരമായിട്ട് കർത്താവിൽ, പരിശുദ്ധാത്മാവിൽ ആശ്രയിച്ച് ഞാനൊരു വാക്യം ത്തേക്ക് പോവുകയാണ്. സങ്കീർത്തനം 40:31. ഏറെ പരിചയമുള്ള പരിചിതമായ ഭാഗമാണ് സങ്കീർത്തനം 40:31. ക്ഷമിക്കണം, യെശയ്യാവ് 40:31. ഓക്കെ, താങ്ക് യു. യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും, അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ച് കയറും, അവർ ഓടും ക്ഷീണിക്കയില്ല, നടക്കും തളർന്നു പോകത്തില്ല. നമ്മുടെ സഭയിൽ ഉപവാസ പ്രാർത്ഥനയെന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണ്? വ്യക്തമായി ഈ ഭാഗത്തോട് നമുക്ക് കാണാൻ സാധിക്കും. കുറെ വർഷങ്ങൾക്ക് മുമ്പ്, പ്രോബബ്ലി 2 വർഷം മുമ്പ്, ഗീതാ സുരേന്ദ്രനാഥ് എന്ന് പറഞ്ഞ ദൈവദാസി നമ്മുടെ മധ്യത്തിൽ വന്നപ്പോൾ നമ്മളോട് പറഞ്ഞു, ഇതേ വചനം ഉപയോഗിച്ച കത്താന ദാസി ആ ശുശ്രൂഷ തുടങ്ങിയത്. കാത്തിരിക്കുക എന്ന് പറയുന്നത് റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ വരാൻ കാത്തിരിക്കുന്ന പോലെ അല്ല, പ്ലെയിൻ വരാൻ വേണ്ടി നമ്മൾ എയറോഡ്രോമിൽ കാത്തിരിക്കുന്നത് പോലെ അല്ല. യഹോവയെ കാത്തിരിക്കുക എന്ന് പറയുന്നത് നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം ദൈവം ചെയ്യും, അതുവരെയും നമ്മൾ കാത്തിരിക്കുക എന്നുള്ളതല്ല. അങ്ങനെ ഒരു മൈൻഡ് സെറ്റ് ഇന്ന് രാത്രി യേശുവിൻ്റെ നാമത്തിൽ അതങ്ങ് മാറിപ്പോട്ടെ. കർത്താവ് ചെയ്യുമെന്നുള്ളൊരു ഉറപ്പ് നമ്മുടെ ഹൃദയത്തിൽ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ യു ആർ ഫ്രീ. ദൈവം ഈ വിഷയത്തിൽ എന്ത് ചെയ്യും, അല്ലെങ്കിൽ ഈ കാര്യത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്ന കാര്യത്തിൽ ദൈവത്തിൻ്റെ മനസ്സെന്താണെന്ന് തിരിച്ചറിയുകയും ഞാനത് നടത്തിക്കോളാം, അല്ലെങ്കിൽ നിങ്ങളിൽ കൂടെ ഞാനത് പ്രവർത്തിക്കും എന്നൊരു ഉറപ്പ് കർത്താവ് നമുക്ക് തന്നു കഴിഞ്ഞാൽ പിന്നെ കാത്തിരിക്കേണ്ട ആവശ്യമില്ല, എഴുന്നേറ്റ് പോവാം. ദൈവത്തിൻ്റെ വചനത്തിലേക്ക് 1-2 കാര്യങ്ങൾ, ദൈവം നമ്മളോട് ഇടപെടുന്നത് 1-2 കാര്യങ്ങൾ ഞാൻ നിങ്ങളെ ഇതിനോടുള്ള ബന്ധത്തിൽ കാണിക്കുകയാണ്. ദൈവത്തിന്റെ ദാസന്മാർ, അഭിഷിക്തന്മാർ ആരും അർത്ഥമില്ലാതെ, കാര്യമില്ലാതെ വെറുതെ ദൈവസന്നിധിയിൽ ഇരുന്നിട്ടില്ല. അത് വ്യർത്ഥമായിട്ടുള്ള ഒരു പതിവാണ്. വെറുതെ കർത്താവിന്റെ സന്നിധിയിൽ ഇരിക്കുക എന്ന് പറഞ്ഞ് ഇരിക്കുക, ഒരു പ്രയോജനമില്ലാണ്ടിരിക്കുക, വചനം കേൾക്കുക, നമ്മൾ അങ്ങനെ ആണെന്നല്ല ഞാൻ പറഞ്ഞ് മനസ്സിലാക്കുകയാണ്. കർത്താവിന്റെ സന്നിധിയിൽ ഇരിക്കുന്ന നമുക്ക് പ്രയോജനമുണ്ട്. ഓക്കെ, ആ പ്രയോജനം എങ്ങനെ അറിയും? നമ്മളിൽ ചിലര് ചില കാര്യങ്ങൾ, കർത്താവിന്റെ രീതികൾ പരിചയമില്ലാത്തത് കൊണ്ട്
കഴിഞ്ഞ 36 ദിവസം വചനം ഉണ്ടായിരുന്നു, ആ പറഞ്ഞു കേട്ടു, നടക്കുമായിരിക്കും, നടക്കത്തില്ലായിരിക്കും. അതല്ല ദൈവത്തിന്റെ ശുശ്രൂഷ. അല്ലെങ്കിൽ ഞാൻ ശ്രദ്ധിച്ച ഒരു പ്രവണത പറയാം, നമുക്ക് പലതിനും പരിഹാരം കണ്ടുപിടിക്കാൻ നമുക്കൊരു ബുദ്ധിയൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ സാധാരണ മനുഷ്യരല്ല, നമ്മൾ ബുദ്ധിമാന്മാരെ. നമ്മൾ ഒരു കാര്യം പ്രതീക്ഷിച്ചതുപോലെ നടന്നില്ലെങ്കിൽ നമ്മൾ തന്നെ എന്ത് ചെയ്യും, അതിൻ്റെ ഒരു ഒരു അടിവരയൊക്കെ കൊടുക്കുക. ദൈവത്തിനൊരു സമയമുണ്ട്, അപ്പം എന്തിനെ കുത്തിയിരിക്കുന്നു, ഇതിനായി ഇരിക്കുന്നു. അപ്പൊ അത്രയും കേൾക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ ഈ 10-25 ദിവസം ഇരിക്കേണ്ട ആവശ്യമില്ല. അത് ജാതികളുടെ കാഴ്ചപ്പാടല്ലേ, ദൈവം നടത്തും. ഇതെത്ര വർഷമായി ഇത് പറയാൻ തുടങ്ങി, ദൈവം നടത്തിയത്. കഴിഞ്ഞ കാലം നടത്തിയത് കർത്താവ്, ഇന്നലെയും നടത്തിയത് കർത്താവ്, നാളെയും നടത്താൻ പോകുന്നത് കർത്താവ്. ദൈവമക്കളെ, ഞാൻ നിങ്ങളോട് പറയട്ടെ, നമ്മൾ പരിജ്ഞാനം ഉള്ളവരും ദൈവസന്നിധിയിൽ നിന്ന് പ്രാപിച്ചെടുക്കേണ്ടവരും നമ്മുടെ ജീവിതത്തിന് വലിയ വ്യത്യാസങ്ങൾ കാണേണ്ടവരുമാണ്. നമുക്കതിന് തക്കവണ്ണം ഓടാൻ പറ്റിയില്ലെങ്കിൽ എനിക്ക് ഓടാൻ പറ്റുന്നില്ല കർത്താവെ, നിന്റെ പരിജ്ഞാനം എന്നിൽ പ്രാപിച്ചു തരണമെന്നാണ് പറയുന്നത്. ഞാൻ ഈ പറയുന്ന ചിന്ത നിങ്ങൾക്കറിയാമോ, ഇന്ന് ഞാനും നിങ്ങളും വിട്ടുവന്ന സമുദായങ്ങളിൽ അല്ല നമ്മുടെ, നമ്മൾ വിട്ടുവന്ന യാക്കോബയോ മാർത്തോമയോ കത്തോലിക്കയോ CSI ഒന്നും. അവരൊക്കെ യൂട്യൂബിൽ കയറുകയും ദൈവദാസന്മാരുടെ വചനം കേൾക്കുകയും ദൈവദാസന്മാരുടെ സാക്ഷ്യങ്ങൾ കേൾക്കുകയും പുറമെ നമ്മളെപ്പോലെ അങ്ങോട്ട് സ്നാനപ്പെട്ട് അങ്ങോട്ട് ഇറങ്ങിയിട്ടില്ലെങ്കിലും ഹൃദയം ഇരിക്കുന്നിടത്ത് യേശുവിനെ വഹിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു. വലിയ ജനതയുണ്ട്. അവരോടും ചില കാര്യങ്ങൾക്ക് പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടില്ലെങ്കിൽ അവരെന്ത് പറയും? ആ, ദൈവത്തിനൊരു സമയം. ഇനി കുറച്ചും കൂടെ ഞാൻ പുറകോട്ട് പോവുകയാണ്. ഹൈന്ദവരോട് ചോദിച്ചാൽ അവർ പറയുന്ന ഒരു സത്യമുണ്ട്, എല്ലാത്തിനും ഒരു സമയമുണ്ട്. ഇസ്ലാം മതക്കാരോട് ചോദിച്ചാൽ അവരും പറയും എല്ലാത്തിനും ഒരു സമയമുണ്ട്. ദൈവത്തിന്റെ വചനം പഴയ നിയമത്തിൽ പറയുന്ന ആ സത്യമാണ് ഇവരെല്ലാം മാട്ടുകയോ കോട്ടുകയോ ഒക്കെ ചെയ്ത് പറയുന്ന സംഭവം. എന്താ പറയുന്നത്? ഞാൻ കഴിഞ്ഞ ദിവസം അത് വായിച്ചു, സഭാപ്രസംഗി 3-ാം അധ്യായത്തിൽ അത് എഴുതിയിട്ടുണ്ട്. എന്താ എഴുതിയിരിക്കുന്നത്? എല്ലാത്തിനും ഒരു സമയമുണ്ട്. ആ സമയം എന്തുവാ? ജനിക്കാനൊരു സമയം, മരിക്കാനൊരു സമയം. ആ സഭാപ്രസംഗി 3 വെച്ച് നമുക്കറിയാം അതിന്റെ ആ നേച്ചർ നമ്മളൊന്ന് മനസ്സിലാക്കണം. സഭാപ്രസംഗി 3-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യം തൊട്ടാണ് എക്ലേസിയാസിസ്. എല്ലാറ്റിനും ഒരു സമയമുണ്ട്. ആകാശത്തിന് കീഴുള്ള എല്ലാ കാര്യത്തിനും ഒരു കാലമുണ്ട്. ആ, ജനിപ്പാനൊരു കാലം, മരിപ്പാനൊരു കാലം, നടുവാനൊരു കാലം, നട്ടത് പറിപ്പാനൊരു കാലം, കൊല്ലുവാനൊരു കാലം, ഇടിച്ചു കളവാനൊരു കാലം, പണിവാനൊരു കാലം, ഓക്കെ, കരവാനൊരു കാലം, ചിരിപ്പാനൊരു കാലം, വിലപിപ്പാനൊരു കാലം, നൃത്തം ചെയ്യുവാനൊരു കാലം, ആ കല്ലുപിറക്കി കൂട്ടുവാനൊരു കാലം, ആലിംഗനം ചെയ്യുവാനൊരു കാലം, ആലിംഗനം ചെയ്യാതിരിപ്പാനൊരു കാലം, ആ സമ്പാദിപ്പാനൊരു കാലം, നഷ്ടമാവാൻ, അയ്യോ നഷ്ടമാവാനൊന്നും നമ്മളില്ല, സൂക്ഷിച്ചു വെപ്പാനൊരു കാലം, എറിഞ്ഞു കളവാനൊരു കാലം, കീറുവാനൊരു കാലം, തുന്നുവാനൊരു കാലം, ഉണ്ടാതിരിപ്പാനൊരു കാലം, സംസാരിപ്പാനൊരു കാലം, സ്നേഹിപ്പാനൊരു കാലം, ദ്വേഷിപ്പാനൊരു കാലം, യുദ്ധത്തിനൊരു കാലവും കാലം, എന്ന് പറഞ്ഞാൽ നമ്മൾ വിട്ടുവന്ന, അത് നല്ല കാര്യം കേട്ടോ. ബാരക്മാർ പേടിക്കൊന്നും വേണം. ബാരക്മാർ സൗമൻ കാലോസ് എന്ന് പറഞ്ഞാൽ നല്ല കാര്യമാണ്. സ്തോത്രം. അത് ഭാഷ ഏതാ? ഏതാ വെച്ചാ സിറിയനാണോ? ഓക്കെ. വിഷയം എന്നാണെന്നറിയാമോ, ഇതെല്ലാം പഴയ നിയമത്തിൽ മനുഷ്യരോട് ദൈവം പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ്. ഐ ഹാവ് പുട്ട് യു ഇൻ സീസൺസ്. ഞാൻ നിങ്ങളെ സീസൺസിലായിട്ടിരിക്കുന്നത്, വേനൽക്കാലമുണ്ട്, മഴക്കാലമുണ്ട്. പക്ഷെ ക്രിസ്ത്യാനിയെ സംബന്ധിച്ചോളം അതല്ല കാലവും സമയവും. ഇത് തിരിച്ചറിയണം. നമ്മുടെ കാലവും സമയവും നമ്മൾ കാത്തിരിക്കുന്നത്, നമ്മളിങ്ങനെ ദൈവസന്നിധിയിൽ ഇങ്ങനെ ഇരുന്നു, ദൈവം ചെയ്യും, ദൈവം ചെയ്യും, ദൈവം ചെയ്യും, ദൈവം ചെയ്യും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഞാൻ സ്നേഹത്തോടെ പറയട്ടെ, ഇറ്റ് ഇസ് ഡിസെപ്ഷൻ. ഡിസെപ്ഷൻ ആണ്. എന്നോട് വെറുപ്പ ദേഷ്യപ്പെടുമെന്നൊക്കെ അറിയാം, പക്ഷെ തിരിച്ചറിയണം. ചില സത്യങ്ങൾ അതുപോലെ പറഞ്ഞല്ലേ പറ്റൂ. എത്ര നമ്മൾ പഞ്ചസാര ഇട്ടാലും ചില മരുന്ന്, ഞാൻ പരമാവധി പഞ്ചസാര ഇട്ടായി പറയുന്നു. കാത്തിരിക്കാൻ പുതിയ നിയമത്തിൽ വേദപുസ്തകം വായിക്കുമ്പോൾ അപ്പോസ്തല പ്രവൃത്തി പ്രകാരം കാത്തിരിക്കാൻ പറഞ്ഞ 1-ാമത്തെ ഭാഗം നിങ്ങൾ എടുക്കുക. കാത്തിരുന്നപ്പോൾ എന്ത് സംഭവിച്ചു? അപ്പോസ്തല പ്രവൃത്തികൾ 2-ാം അധ്യായം, അപ്പോസ്തല പ്രവൃത്തികൾ 1-ാം അധ്യായം എടുത്താൽ നമുക്കത് മനസ്സിലാവും. എന്ത് മനസ്സിലാവും? Acts 1:8. ആറ് ഏഴ് വായിക്കാം. അപ്പോസ്തല പ്രവൃത്തികൾ 1:6.
ഒന്നിന്റെ ആറ്, ആറ് പുറകിലോട്ട് പോകും. നോ, ആക്ട്സ് 1:6. No, no, no. Go to 6. Yeah. Okay. അവർ ഒരുമിച്ച് കൂടിയിരുന്നപ്പോൾ അവർ അവനോട്, കർത്താവേ, നീ ഇസ്രായേലിനെ ഈ കാലത്തിലോ രാജ്യം യഥാസ്ഥാനത്താക്കി കൊടുക്കുന്നു എന്ന് ചോദിച്ചു. ഉത്തരം 7. അവൻ അവരോട്, പിതാവ് തന്റെ സ്വന്തം അധികാരത്തിൽ വെച്ചിട്ടുള്ള കാലങ്ങളെയോ സമയങ്ങളെയോ അറിയുന്നത് നിങ്ങൾക്കുള്ളതല്ല. ഇവിടെ പറയുന്ന കാലങ്ങളും സമയങ്ങളും ഏതാ? പ്രകൃതിയിലുള്ള കാലവും സമയവും അല്ല. ചില സംഭവങ്ങൾ നടക്കും, ചില പ്രവചനങ്ങൾ നടക്കും, അത് എപ്പോഴാണെന്നുള്ളത് നിങ്ങൾക്കുള്ളതല്ല. നിങ്ങൾ അത് നോക്കിയിരിക്കണ്ട. കർത്താവിന്റെ പുതിയ നിയമത്തിലെ ആറ്റിറ്റ്യൂഡ് കണ്ടോ? പഴയ നിയമത്തിലാണെങ്കിൽ പ്രവാചകൻ പ്രവചിച്ചു, ഇത്ര കാലം നിങ്ങൾ കാത്തിരുന്നു, ഇത്ര കാലം കന്യകയെ ഒരു ഗർഭം ധരിച്ച് മകനെ പ്രസവിക്കും. കർത്താവായ യേശു ക്രിസ്തു ഭൂമിയിൽ വരുമ്പോൾ തൊട്ട് നിങ്ങൾ തിരിച്ചറിയണം, ദൈവത്തിന്റെ ടൈം ടേബിൾ ആകെ മാറ്റിയിട്ടുണ്ട്. ദൈവം ഇപ്പോൾ ചന്ദ്രനും സൂര്യനും അതും ഇതും രാഹുവും കേതുവും ഒന്നും നോക്കിയല്ല നമ്മൾ തീരുമാനിക്കുന്നതാണോ? അല്ല, കർത്താവായ യേശു ക്രിസ്തു വിശ്വസിക്കുന്ന നമ്മൾ രാഹുവും കേതുവും ഗുളികയും ഒന്നും നോക്കിയിട്ടല്ല നമ്മൾ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. കാരണം എന്താ? നമ്മുടെ സമയങ്ങൾ എല്ലാം ഇപ്പൊ അറിയില്ല, യേശുവിന്റെ കയ്യില. യോശുവ സൂര്യനെ മാറ്റി, അല്ല, നിൽക്കാൻ പറഞ്ഞു. സൂര്യൻ നിൽക്കാൻ പറഞ്ഞപ്പോൾ എന്താ സംഭവിച്ചത്? ആ ഒരു സൈക്കിൾ അവിടെ മാറുകയാ, അല്ലേ? സമയം മുഴുവൻ ആശ്രയിച്ചിരിക്കുന്നത് എന്തിനെയാ? സീസണിനെയാ. ഈ ലോകത്തിലെ പ്രകൃതിയുടെ രീതികളെല്ലാം ആശ്രയിച്ചിരിക്കുന്നത് ആ കാലഘട്ടത്തെയും ആ സമയത്തെയും ആ സൈക്കിളിനെ മുഴുവൻ ബ്രേക്ക് ചെയ്തിട്ടാണ് ഒരാൾ എന്ത് ചെയ്തത്? ആകാശത്തിൽ കൂടെ ഒരു മഹാപുരോഹിതൻ കയറിപ്പോയത്. നമ്മൾക്ക് ആ മഹാപുരോഹിതനുമായിട്ടാണ് നമുക്ക് ബന്ധമുള്ളത്. അങ്ങനെയാണെങ്കിൽ സീസൺസ് ഇപ്പൊ ആരുടെ കയ്യില? നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കയ്യിലാണ് സീസൺസ്. അല്ലെങ്കിൽ യേശു പറയുന്നുണ്ട്, പിതാവിന്റെ കയ്യിലാണ് സീസൺസ്. ഏത് സീസണാ? ദൈവം പറഞ്ഞിരിക്കുന്ന വാഗ്ദത്തം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾക്ക് ദൈവത്തിന്റെ കയ്യിലാണ്. അത് നടക്കുന്നത് വരെ നിങ്ങൾ കാത്തിരിക്കാൻ പറയുന്നുണ്ടോ? എന്റെ പോയിന്റ് അതാ, നിങ്ങളോട് ദൈവാത്മാവ് വാഗ്ദത്തം ചെയ്തു, ഞാൻ പിന്നെ ഉയർത്തെഴുന്നേറ്റു, എന്ത് ചെയ്യാൻ പോകുന്നു എന്നുള്ളത് അപ്പൻ അറിയാം, അപ്പന്റെ സമയത്ത് നടന്നോളും. പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യണമെന്നാ പറഞ്ഞേ? നിങ്ങൾ കാത്തിരിക്കണം. ഇതുവരെയാ എക്സാക്ട്ലി പുതിയ നിയമത്തിന്റെ പ്രത്യേകത നിങ്ങൾ നോക്കണേ. പിതാവ് തന്റെ സ്വന്തം അധികാരത്തിൽ വെച്ചിട്ടുള്ള കാലങ്ങളെയോ സമയങ്ങളെയോ അറിയുന്നത് നിങ്ങൾക്കുള്ളതല്ല. അടുത്തത് 8-ാമത്തെ വാക്യം, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട്. നിങ്ങളുടെ പണി എന്താ? എന്റെ പണി, നിങ്ങളുടെ പണി എന്താ? യെരുശലേമിലും യഹൂദിയയിലും എല്ലായിടത്തും ശമരിയയിലും ഭൂമിയുടെ അറ്റത്തോളം എന്റെ സാക്ഷികളാകുക. ദൈവം തമ്പുരാൻ വാഗ്ദത്തം ചെയ്ത ദൈവം ചെയ്തു തരും. അത് നടക്കുമോ ഇല്ലയോ, നടക്കുമോ ഇല്ലയോ, നടക്കുമോ ഇല്ലയോ എന്നുള്ള ചിന്താഗതി ഹൈന്ദവരുടെയും യേശു ക്രിസ്തുവിനെ അറിയാത്തവ നാമധേയ ക്രിസ്ത്യാനികളുമാണ്. ഞാൻ സ്നേഹത്തോടെ പറയുന്നത് അത് ദൈവമക്കളുടെ മൈൻഡ്സെറ്റ് അല്ല. ഇറ്റ് ഈസ് നോട്ട് ദ മൈൻഡ്സെറ്റ് ഓഫ് ദ ചിൽഡ്രൻ ഓഫ് ഗോഡ്. എന്റെ കാര്യങ്ങളെല്ലാം കർത്താവ് ഏറ്റിട്ടുണ്ട്, അവനത് ചെയ്തു തരും, എന്നെ അന്തസ്സോടെ നടത്തും. എനിക്ക് കർത്താവ് രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്, ബി ഫിൽ വിത്ത് ദ ഹോളി സ്പിരിറ്റ് ആൻഡ് ഗോ ആൻഡ് ഡിക്ലെയർ മൈ വേർഡ്. നടക്കുമ്പോൾ നടക്കുന്നുണ്ടോ, നടക്കുമോ 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 എന്ന് പറഞ്ഞിരിക്കാൻ നമുക്ക് ഇതിനകത്ത് അവകാശമില്ല. ഇത് നമ്മൾ താഴോട്ട് വായിച്ച അടുത്ത ഭാഗം നമ്മൾ കാണുന്നത്, 2-ാമത്തെ വാക്യം 1-4 വരെയുള്ള വാക്യങ്ങൾ വായിച്ചാൽ കാലങ്ങളും സമയങ്ങളെ കുറിച്ച് അവർ കാത്തിരിക്കുന്നേ ഇല്ല. അനുസരണ ശീലമുണ്ട് ഉള്ളവരായത് കൊണ്ട് ഇവരെന്ത് ചെയ്യുമെന്നറിയാമോ? കർത്താവ് എന്തെങ്കിലും പറഞ്ഞു, പിന്നെ അവരുടെ ശ്രദ്ധ അതിനകത്ത് മാത്രമേ ഉള്ളൂ. അതൊരു വലിയ കൃപയാണ്, എന്റെ വലിയ ആഗ്രഹമാണ് ഈ സഭ അങ്ങനെ ആയിരിക്കണം. എത്രയൊക്കെ സ്തോത്രം പറയാൻ പറ്റും. വചനം വെളിപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ വചനത്തിനെ നമ്മുടെ ജീവിതത്തിൽ വെളിപ്പാടുള്ളൂ, നിലവാരമുള്ളൂ. ഒരു രണ്ടാം ചിന്ത പിന്നെ വരരുത്. ഞാൻ അറിഞ്ഞുകൊണ്ട് പ്രാർത്ഥനയിൽ ഞാൻ കാണുന്നൊരു കാര്യമാണ്, ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ള കാര്യം, നമ്മുടെ ദൈവസഭയിൽ ഒരു വചനം വെളിപ്പെട്ടാൽ ആ വെളിപ്പെട്ട വചനത്തിനെതിരായി മനഃപൂർവമല്ല, സ്വഭാവം കൊണ്ടും പ്രതികരണം കൊണ്ടും നേരെ എതിർത്ത് നിൽക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. അത് ആരുടെയും കുറ്റമല്ല,
ഇറ്റ് ഈസ് എ സ്പിരിറ്റ് ഓഫ് ദി ആന്റി ക്രൈസ്റ്റ്. ദൈവത്തിന്റെ വചനം എന്തെങ്കിലും പറഞ്ഞാൽ അതിനെ വെല്ലുവിളിക്കുക, പരിഹസിക്കുക, അതിനെതിരെ ചോദ്യം ചെയ്യുക. പ്രത്യേകിച്ച് ആ വചനം പറയുന്നത് നമ്മുടെ ജഡത്തിന് ഇഷ്ടമല്ലെങ്കിൽ അതിനെതിരെ പരമാവധി നഖശിഖാന്ന് എതിർക്കാൻ നോക്കുക. മറ്റ് സഭകളിൽ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് എൻ്റെ വിഷയമല്ല, നിങ്ങളുടെ വിഷയമല്ല. ഞാനും എൻ്റെ കുടുംബവും ഞങ്ങൾ അതിനെന്താ പറയുന്നറിയോ? കർത്താവേ, ഐ സബ്മിറ്റ് യുവർ വേർഡ് കംപ്ലീറ്റ്ലി. നിന്റെ വചനം എൻ്റെ ഉള്ളിൽ ക്രിയ ചെയ്യട്ടെ. അപ്പോൾ ലൂക്കോസിന്റെ സുവിശേഷം 1:38 35 മുതലുള്ള വാക്യങ്ങൾ എന്താ പറയുന്നത്? ലൂക്കോസിന്റെ സുവിശേഷം 1:35-38. എന്നിട്ട് അവൾ എന്തോ പറയുന്നു, 38 എന്തോ പറയുന്നു, നിന്റെ വാക്കുപോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന് അവൾ എപ്പോ പറഞ്ഞു? ഞാൻ വിശ്വസിക്കുന്നത് അപ്പൊ തൊട്ട് ആ ബേബി അവളിൽ കൺസീഡ് ആവാൻ തുടങ്ങി, ആ കുഞ്ഞ് അവളിൽ ഉത്പാദിതനാകുവാൻ തുടങ്ങി. കർത്താവേ, നിന്റെ വചനം ഞാൻ കേട്ടു, എനിക്ക് വേണ്ടി നീ പ്രവർത്തിക്കുമെന്ന് എനിക്ക് മനസ്സിലായി, നീ അത് ചെയ്യുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഇനി ഞാൻ കാലവും നോക്കി സമയവും നോക്കി ഞാൻ ഇരിക്കുകയല്ല, അത് നടക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ ഒറ്റ പരിപാടിയുള്ളൂ, ഞാൻ പരിശുദ്ധാത്മാവിൽ നിലനിൽക്കണം. പരിശുദ്ധാത്മാവ് എൻ്റെ മേൽ വരണം. പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞാൽ ഈ ലോകത്തിലുള്ള സീസൺസ്, കാലവും സമയവും ഇതൊന്നും നമ്മുടെ മേൽ കുത്തക നടത്താൻ കർത്താവ് അനുവദിക്കത്തില്ല. നമുക്ക് സമയമില്ല. അതുകൊണ്ട് തിമത്തിയോസിനോട് പൗലോസ് എന്താ പറഞ്ഞത്? Preach in season and out of season. കാലത്തും സമയത്തും അസമയത്തും പ്രസംഗിക്കാൻ ഒരുങ്ങിയിരിക്കുക. കാരണം ദൈവത്തിന്റെ ആത്മാവ് നിന്റെ മേലുണ്ട്. സൗകര്യം നോക്കി പ്രസംഗിക്കാൻ നിൽക്കാതെ ദൈവത്തിന്റെ ആത്മാവ് നിന്റെ മേലുണ്ട്. ബി റെഡി, ബി പ്രിപ്പയർഡ്. ബാക്കി കാര്യങ്ങളെല്ലാം കർത്താവ് അറേഞ്ച് ചെയ്തോളും, പുറകെ വന്നോളും. സ്തോത്രം. എന്തിനു വേണ്ടിയാ കാത്തിരിക്കുന്നത്? കർത്താവ് നമ്മളോട് ചോദിക്കുന്ന അങ്ങനെ ഒരു മൈൻഡ് സെറ്റ്, ലോകപ്രകാരമുള്ള മൈൻഡ് സെറ്റ് നമ്മുടെ ഒന്ന് മാറ്റണം. എന്തിനാ പ്രസംഗിക്കുന്നത് അറിയാമോ? രണ്ട് കാര്യങ്ങൾ ഇന്ന് കർത്താവിനെ കാണിച്ച ഒരു കാര്യമായിരുന്നു. ഉച്ചയ്ക്ക് ഞാൻ അല്പം ധ്യാനിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ വായിച്ചൊരു കാര്യം എനിക്ക് സഭയെക്കുറിച്ച് മനസ്സിലാക്കി. നമ്മൾ എന്തിനു വേണ്ടിയോ കാത്തിരിക്കുക, എന്തിനു കാത്തിരിക്കാൻ ഒന്നുമില്ല. ആകപ്പാട് ലോകം മുഴുവനും കാത്തിരുന്ന വലിയ സംഭവം ഉണ്ടായിരുന്നു. എന്തായിരുന്നു? ദൈവത്തിന്റെ പുത്രൻ ഭൂമിയിലേക്ക് വന്നു, അവൻ ക്രൂശിലായി, അവനെ പിതാവായ ദൈവം ഉയർത്തെഴുന്നേൽപ്പിച്ചു. ആ 3 ദിവസമായിരുന്നു ഏറ്റവും വലിയ കാത്തിരിപ്പ്. പിന്നീട് വന്ന കാത്തിരിപ്പ് ഏതാ? 10 ദിവസത്തേക്ക് ഒരു കാത്തിരിപ്പ് നടന്നു. അതും ദൈവാത്മാവ് പറഞ്ഞിട്ടാ, അല്ലെങ്കിൽ യേശു പറഞ്ഞിട്ടാ. പരിശുദ്ധാത്മാവ് ഇങ്ങോട്ട് വന്നു. പരിശുദ്ധാത്മാവ് വരുന്നതോടെ പിന്നെ കാത്തിരിപ്പില്ല. പിന്നെ നിങ്ങൾക്ക് കാത്തിരിപ്പ് കാണണമെങ്കിൽ നിങ്ങൾക്ക് ഒരു പ്രത്യേക രീതിയിൽ അതിനെ കാണാം. നിങ്ങൾക്ക് അപ്പോസ്തല പത്രികകൾ 13-ാം അധ്യായത്തിലേക്ക് കൂടി പോവാം. പതിമൂന്നാണോ നോക്കട്ടെ. ബർണബാസിന്റെ വേർതിരിക്കുന്നു. Acts 2 Acts 13. താങ്ക് യു. അപ്പോസ്തല പ്രവൃത്തികൾ 13-ന്റെ അതാ കർത്താവിന്റെ മനസ്സിലേക്ക് ഇട്ടത്. എടുത്തടുത്ത ദിവസനെ കണ്ടോ ഇവിടെ അപ്പോസ്തല പ്രവൃത്തികൾ 13:1 തൊട്ടെടുത്തു. അന്ത്യോക്യയിലെ സഭയിൽ ബർണബാസ്, നീഗർ കുറേനക്കാരനായ ലൂക്കിയോസ്, ഇടപ്രഭുവായ ഹെരോദോവോടുകൂടി വളർന്ന മനായൻ, ശൗൽ എന്നീ പ്രവാചകന്മാരും ഉപദേഷ്ടാക്കന്മാരും, ഇത്രയും ആൾക്കാരെ സഭയിൽ ഉണ്ടായിരുന്നു. അവരെന്തോ ചെയ്തുകൊണ്ടിരുന്നത്? അവർ കർത്താവിനെ ആരാധിച്ചും ഉപവസിച്ചും കൊണ്ടിരിക്കുമ്പോൾ ഞാൻ ബർണബാസിനെയും ശൗലിനെയും വിളിച്ചിരിക്കുന്ന വേലയ്ക്കായിട്ട് അവരെ എനിക്ക് വേർതിരിപ്പീൻ എന്ന് പരിശുദ്ധാത്മാവ് പറഞ്ഞു. അടുത്ത വാക്യം, അങ്ങനെ അവർ ഉപവസിച്ച് പ്രാർത്ഥിച്ചു, അവരുടെ മേൽ കൈവച്ചു, അവരെ പുതിയ നിയമത്തിലുള്ള കാത്തിരിപ്പ്, പുതിയ നിയമത്തിലുള്ള ഏത് വിഷയം എന്നറിയോ, ഈ ലോകത്തിലെ കാര്യങ്ങൾ നടക്കാൻ വേണ്ടി ഒന്നും കാത്തിരിപ്പല്ല, പരിശുദ്ധാത്മാവിന്റെ മേൽ വരണം. പരിശുദ്ധാത്മാവിനോട് സംസാരിക്കണം. ഈ രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഈ ദിവസങ്ങളിലെല്ലാം ഇരുന്ന് ദൈവം, ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ, ഞാൻ വെല്ലുവിളിയായിട്ട് പറഞ്ഞില്ല, കർത്താവ് എന്നോട് ഇടപെടണം, കർത്താവ് ഇടപെടണം. എന്നെ 40 ഇനിയും ആഹാരം കഴിച്ചുകൊണ്ട് പിന്നെയും 10 ദിവസം എനിക്ക് കർത്താവ് എനിക്ക് വ്യക്തമായിട്ട് ചില ധാരണകൾ തരുന്നത് വരെ ഞാൻ ദൈവസന്നിധിയിലാണ്. കർത്താവിന് ഇങ്ങനെ ട്രെയിൻഡ്. പക്ഷേ ആ കാരണം കൊണ്ട് മറ്റ്
മറ്റ് വിഷയങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്ന കാര്യം നമ്മൾക്കുണ്ടാവരുത്. കാരണം ആ വിഷയങ്ങൾ നിങ്ങളെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് ഇരിക്കുന്നത്. ആ പരാജയത്തെ നിങ്ങൾ പുറത്തു വരണം. ഏത് ഭൗതിക വിഷയം ദൈവമക്കളെ നിങ്ങളെ പരാജയപ്പെടുത്താൻ അനുവദിക്കരുത്. ഡോണ്ട് വെയിറ്റ് ഫോർ എനിത്തിങ്, യു മൂവ് ഫോർവേഡ് ബൈ ഫെയ്ത്ത്. ഒന്നിനു വേണ്ടി നിങ്ങൾ കാത്തിരിക്കരുത്, വിശ്വാസത്തോടെ മുന്നോട്ട് പോവുക. റൈറ്റ്, യു ഗോ ഫോർവേഡ് ബൈ ഫെയ്ത്ത്. നിങ്ങൾ വിശ്വാസത്തോടെ മുന്നോട്ട് പോകും. കർത്താവ് പറയോ, കർത്താവ് ചെയ്യുമോ, ഹി വിൽ ഡു ഇറ്റ്. അവൻ വിശ്വസ്തനാണ്. നിങ്ങൾ മുന്നോട്ട് തന്നെ പോകണം. വിശ്വാസം നിങ്ങൾക്കറിയാമോ, കഴിഞ്ഞ ഞായറാഴ്ച സർവീസിന് സെക്കൻഡ് സർവീസിന് എന്നോട് ഒരാൾ പറഞ്ഞു, എൻ്റെ ശരീരത്തിൽ മുഴുവൻ ശക്തി ഉള്ളതുപോലെ അനുഭവം ഉണ്ടായോ? എന്തെങ്കിലും അനുഭവം ഉണ്ടായോ സൺഡേ? വേറൊരാൾ എന്നോട് പറഞ്ഞു, ഭയങ്കരമായിട്ട് ശക്തി വെളിപ്പെട്ടെന്ന് പറഞ്ഞു. നിങ്ങൾക്കറിയാം അതിന് മുമ്പുണ്ടായിരുന്ന അറ്റാക്ക് എന്തായിരുന്നറിയോ? ഭയങ്കര സൺഡേ വരുമ്പോൾ, സെക്കൻഡ് സർവീസിന് വരുമ്പോഴത്തേക്കും ഇന്നലെ ഡ്രൈനെസ് അങ്ങ് തോന്നുക. ഞാൻ വിചാരിച്ചു പിള്ളേർ പാടിക്കോട്ടെ, പിന്നെ ഇച്ചിരി വചനമൊക്കെ പറയണല്ലോ എന്ന് പറഞ്ഞിരിക്കുമ്പോഴേ കഥ പറഞ്ഞത്, യു ഹാവ് ടു ആക്ട്. ഒന്നും അനുകൂലമല്ലാത്ത സാഹചര്യത്തിൽ എഴുന്നേറ്റാണ് നമ്മൾ അവസാനത്തെ പാട്ട് പാടിയത്. അത് നല്ലൊരു മൂവ് ആയിരുന്നു. കർത്താവ് നല്ലതുപോലെ മൂവ് ചെയ്തു പെട്ടെന്ന്. അപ്പൊ അതിന്റെ അർത്ഥം എന്താണെന്നറിയാമോ, നമ്മളെ അനുകൂല സാഹചര്യങ്ങളെ നോക്കി എല്ലാ സാഹചര്യങ്ങളും അനുകൂലമാകട്ടെ, ഫേവറബിൾ ആകട്ടെ എന്ന് പറഞ്ഞ് നിൽക്കാനല്ല. വിശ്വാസത്തിൽ നമ്മുടെ മേൽ പരിശുദ്ധാത്മാവ് ഉള്ളത് കൊണ്ട് നമ്മൾ വിശ്വാസത്തിൽ സ്റ്റെപ്പുകൾ എടുക്കണം. ഈ പ്രാർത്ഥിക്കുന്ന ഈ കാര്യം, ഇപ്പോൾ നമ്മൾ പോകുന്ന ആൽബനിയിൽ പോകുന്ന ഈ വിഷയം, ഇത് വിശ്വാസത്തിൽ എടുക്കുന്ന ഒരു സ്റ്റെപ്പാ. ഇതുപോലെ അഡ്വർടൈസ്മെന്റ് ചെയ്യാൻ പറ്റുമെന്നോ, അവിടെ ഒരു ഹാള് ഫ്രീ ആയിട്ട് കിട്ടുമെന്നോ, ഇതൊന്നും നമ്മൾ കണ്ടതല്ല. ദൈവാത്മാവിന്റെ ശബ്ദം കേട്ടു, നമ്മൾ സ്റ്റെപ്പ് എടുത്ത് മുന്നോട്ട് വെച്ചു. വിശ്വാസത്തിൽ തന്നെ ആണ് സ്റ്റെപ്പ് എടുത്ത് വെക്കുന്നത്. ഞാൻ നിങ്ങളോട് പറയട്ടെ, ഇത്രയും വചനം കേട്ട നമ്മൾ വിശ്വാസത്തിൽ എന്ത് ചെയ്താലും കർത്താവ് കൂടെയുണ്ട്. ഓ, വളരെ സന്തോഷത്തോടെ മറ്റൊരു സന്തോഷ വാർത്തമാനം പറയട്ടെ. ഞാൻ 4 സ്പോൺസേഴ്സിനെ ചോദിച്ചു, 5 സ്പോൺസേഴ്സിനെ കിട്ടി. 4 നമ്മുടെ പെൺകുഞ്ഞുങ്ങളെ ഉപരിപഠനാർത്ഥം പഠിപ്പിക്കുവാൻ 4 സ്പോൺസേഴ്സിനെ വേണം. ചിലരോട് ഞാൻ പറഞ്ഞു, രണ്ടായിട്ടൊക്കെ മുറിച്ച് അങ്ങനെ 5 പേര്. ഒരു കുട്ടിക്ക് 2 സ്പോൺസേഴ്സിനെ കിട്ടി ഒരാൾക്ക്, ബാക്കി 3 കുഞ്ഞുങ്ങൾക്കും ഓരോ സ്പോൺസേഴ്സിനെ വെച്ച് കിട്ടി. ഇനി നിങ്ങൾക്ക് അത്ഭുതം കേൾക്കണോ, ഈ സ്പോൺസേഴ്സിൽ 3 കുട്ടികളുടെയും നാട്ടിൽ നിന്ന് തന്നെ പൈസ അങ്ങോട്ട് അയച്ചു കൊടുക്കുവാനുള്ള സാഹചര്യം ഒത്തു വന്നിട്ടുണ്ട്. 2 പേരുടെ മാത്രമേ ഇവിടുന്ന് അയച്ചു കൊടുക്കേണ്ടി വന്നിട്ടുള്ളൂ. ഞാൻ മനസ്സിലാക്കിയെടുത്തോളാം, ഇതെല്ലാം ദൈവം ചെയ്യുന്ന വലിയ കാര്യങ്ങളാണ്. നിങ്ങൾ ഓർക്കണം, നമ്മളായിട്ട് ഞാനായിട്ടൊരു സ്റ്റെപ്പ് എടുത്തതാ എന്ന് പറഞ്ഞാൽ എനിക്ക് ഞാൻ ഏതാണ് പ്രത്യേകം ചെയ്തെന്നുള്ളതല്ല, എൻ്റെ മേലുള്ള ദൈവത്തിൻ്റെ കൃപ പ്രകാരം ഞാനൊന്ന് പ്രാർത്ഥിച്ചു. ഞാൻ കർത്താവേ, ആ കുഞ്ഞുങ്ങളുടെ ഉത്തരവാദിത്തം എന്നെ ഏൽപ്പിച്ചിട്ടുള്ളതാണല്ലോ, എനിക്കെന്ത് ചെയ്യാൻ പറ്റും? പക്ഷെ ഞാൻ വിശ്വസിക്കുന്നു നിനക്ക് തരാൻ പറ്റും പറഞ്ഞു. ആ കുഞ്ഞുങ്ങളുടെ ഫോട്ടോ നിങ്ങൾ കണ്ടു, നിങ്ങൾ പ്രാർത്ഥിച്ചു, ഞാനിവിടെ പറഞ്ഞു. നിങ്ങളെക്കുറിച്ച് എനിക്ക് വളരെ മതിപ്പുണ്ട്. ഞാൻ വേറെ സ്ഥലത്ത് ഇത് ഒന്ന് അവതരിപ്പിച്ചപ്പോഴത്തേക്കും എനിക്ക് അത്ഭുതം തോന്നിപ്പോയി. ഒട്ടും പ്രതീക്ഷിക്കാതെ, മനുഷ്യരെ നമുക്കൊരിക്കലും വിശ്വസിക്കാൻ പറ്റത്തില്ല എന്ന് ഞാൻ കർത്താവിനെ പഠിപ്പിച്ചിട്ടുള്ളത്. വലിയ നോർത്ത് ഇന്ത്യ സപ്പോർട്ടൊന്നൊക്കെ വലിയ വീരവാദം ഒക്കെയാണ്. വീരവാദമല്ല, പോട്ടെ, പാ പറഞ്ഞു. ഒരു മനുഷ്യൻ, എനിക്ക് അത്ഭുതം തോന്നി, ഇഷ്ടംപോലെ പൈസ ഉള്ള മനുഷ്യരാണ്, അത് പോട്ടെ, നമ്മളത് നോക്കേണ്ട ആവശ്യമില്ല, വല്ലവരുടെയും പണം നോക്കിയിട്ടല്ലോ നമ്മൾ സുവിശേഷയിലേക്ക് അറി. പക്ഷെ അദ്ദേഹത്തിൻ്റെ മറുപടി കേട്ടപ്പോൾ ഞാൻ വാസ് സർപ്രൈസ്ഡ്. ആ അത് നോക്കട്ടെ, ഹാ അതെന്താ വാർക്കെന്താ അറിയാറ്, ഞാനല്ലേ ഈ പറയുന്നു, ഞാൻ എന്നെ അത്ര വിലയില്ലാത്തവനാ. അപ്പൊ മനുഷ്യർ നമ്മളെ അളക്കുന്ന അളവും നമുക്ക് മനസ്സിലാകുന്നുണ്ട്. ഇതൊക്കെ കർത്താവ് അനുവദിക്കുന്നത്. ഞാൻ 5 പൈസ ചോദിക്കാത്ത മനുഷ്യനൊരൊറ്റ കുഞ്ഞിനോട് അത്രയുമുള്ള എന്നെ ഇങ്ങനെ അളക്കുന്നതെങ്കിൽ എന്തായിരിക്കും മനസ്സിൽ കിടക്കുന്നത്? ഓക്കെ, ദൈവം ഓരോരുത്തരെ അനുഗ്രഹിക്കട്ടെ. അപ്പൊ നിങ്ങളെ ഞാൻ അനുമോദിക്കുന്നു, കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. വിശ്വസിക്കുന്നതിനായി നന്ദി. ഞാൻ കർത്താവിന്റെ കയ്യിലോട്ടാ കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ കൊടുക്കുന്നു. എൻ്റെ ജീവൻ മുഴുവൻ കർത്താവിന്റെ കയ്യിലാണ് ഞാൻ ഏൽപ്പിച്ചിരിക്കുന്നത്. മനസ്സിലാകുന്നുണ്ടോ? കൊടുക്കാൻ കഴിയുന്നവർക്ക് ഒരു വർഷം $1,500 കൊടുക്കാൻ, അതിനുവേണ്ടി പോലും ഇത്രയും സംശയമാണ്. ഇവരെങ്ങനെ സ്വർഗത്തിൽ പോകുന്നു ഞാൻ ചിന്തിച്ചു. ഇവരെങ്ങനെ വിശ്വാസമില്ലാതെ എങ്ങനെ സ്വർഗത്തിൽ പോകുന്നു? കണ്ടോണ്ട് സ്വർഗത്തിൽ പോകാൻ പറ്റുമോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ, മരിച്ചു കഴിഞ്ഞിട്ട് എന്നാ കണ്ടേച്ചാ സ്വർഗത്തിൽ പോകുന്നു? എന്തോ ഉണ്ട് അവിടെ കാണാൻ. ദൈവത്തിൻ്റെ വാക്ക്, ഞാൻ ജീവിക്കുന്നതുകൊണ്ട് നിങ്ങളും ജീവിക്കും. ഒരൊറ്റ വാക്ക, പുനരുത്ഥാനത്തിൽ മറിയോട് പറഞ്ഞ വാക്ക, നീ വിശ്വസിച്ചാൽ പുനരുത്ഥാന ദിവസം ഞാൻ നിന്നെ വേറെ എന്നെ ഉള്ളു ഒന്നുമില്ല. അത് നമുക്കുണ്ട്, ഈ സഭയ്ക്ക് അതുകൊണ്ട്. അതിനാണ് ഈ സഭ വിശ്വാസികളുടെ സഭയാണ്. ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു, വിശ്വാസികളെ കർത്താവ് എഴുന്നേൽപ്പിച്ചിരിക്കുന്നു. ഐ താങ്ക് ഗോഡ് ഫോർ ഫെയ്ത്ത്ഫുൾ പീപ്പിൾ ലൈക്ക് യു. അങ്ങനെയാണെങ്കിൽ ദൈവമക്കളെ, കർത്താവ് നമ്മളോട് ഈ ദിവസങ്ങളിൽ പറയുന്നത് എന്നറിയാം? കാത്തിരിക്കുക എന്ന് നിങ്ങൾ ഇപ്പൊ പറയും, നിങ്ങൾ കേൾക്കും പറയും അങ്ങനെ അങ്ങ് പാസ്റ്റർ അല്ലെങ്കിൽ ശിശു വേറെ ചുമ്മാ അങ്ങനെ അങ്ങ് പറയുകയാണോ? അങ്ങനെയല്ല.
എന്തുവാ വചനം പറയുന്നത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. എനിക്ക് അതിന് ഉത്തരവാദിത്വമുണ്ട്, ചുമ്മാ പറയുകയല്ല. ദൈവമക്കളെ, 41-ാമത്തെ യെശയ്യാവ് 41-ന്റെ 10 വായിച്ചല്ലോ, എന്താണ് അവിടെ പറയുന്നത് എന്ന് മനസ്സിലാക്കണം. യെശയ്യാവ് 41-ന്റെ 10 വായിച്ചു. Isaiah 41:10. ഇപ്പൊ നമ്മൾ വായിച്ചു അല്ല മമ്മി, യെശയ്യാവ് 41:10. യെശയ്യാവ് 40 വായിച്ചു തന്നെ. ഓക്കെ, 40-31. ഓക്കെ ഓക്കെ. മമ്മി വായിര് 40-31 വായിര്. ആ ഓക്കെ, ഇവിടെ നോക്കിക്കേ. ഇവിടെ പഴയ നിയമത്തിലെ ശക്തനായ ദൈവദാസനാണ്, പ്രവാചകനാണ് ഈ പറയുന്നത്. ഓക്കെ, യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. അപ്പൊ യഹോവയെ കാത്തിരുന്നാൽ സംഭവിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാന്ന് പ്രവാചകൻ പറയുന്നു. ഒന്ന്, ശക്തിയെ പുതുക്കും. ഞാൻ ചോദിക്കട്ടെ, കഴിഞ്ഞ ഇത്രയും ദിവസങ്ങൾ അകത്തെ മനുഷ്യനിൽ ബലം കിട്ടി എത്ര പേരുണ്ട്? ഒന്ന് ബലപ്പെട്ടില്ലേ? സ്തോത്രം. ഓക്കെ, രണ്ട്, അടുത്തത് നിങ്ങൾക്ക് വേണ്ടി വെച്ചിരിക്കുന്ന എന്തുവാ? അവർ കഴുകന്മാരെ പോലെ, ഇത് നിങ്ങൾക്കുള്ളതാ, എനിക്കുള്ളതാ, നമുക്കുള്ളതാ, തലമുറയ്ക്ക്, നമ്മൾ കഴുകന്മാരെ പോലെ ചിറകടിച്ച് ഉയരും. പെട്ടെന്ന് എന്റെ മനസ്സിൽ വന്ന ചിന്തയാണ്, കഴുകന്മാര് പറന്ന് ഉയരുന്നത് എങ്ങനെയാണ്? ആ പക്ഷെ എങ്ങനെ അവർ ആരംഭിക്കുന്നത്? എങ്ങനാ? ആരെങ്കിലും ചിറകെ തട്ടിക്കൊടുക്കോ? എഴുന്നേക്ക് പറക്ക 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 എന്ന് പറയോ? ഇല്ല. കഴുകൻ തന്റെ കുഞ്ഞിനെ പറക്കാൻ പഠിപ്പിക്കുന്നത് എങ്ങനെയാണെന്നറിയോ? വലിയ ഉയരത്തിൽ കൊണ്ട് നേച്ച്, കൊച്ചു കുഞ്ഞല്ലേ, അതിനറിയത്തില്ല, ഒരു തട്ട് കൊടുക്കും. ഇതിന് പറക്കാൻ പരിചയമില്ല. ഇത് നേരെ താഴോട്ട് നിലം പറ്റുന്നതിന് മുമ്പേ ഇതിന്റെ ചിറക് തന്നെ വിടരാൻ തുടങ്ങും. കാരണം അതിന്റെ ഉള്ളിൽ എന്തോ ഉണ്ട്, അതിനെ പണിഞ്ഞു വെച്ചിരിക്കുന്നത് ഉണ്ടാക്കിയിരിക്കുന്ന പറക്കാനാ. കോഴിയെ പോലല്ല, കോഴി തൻ കുഞ്ഞിനെ ചിറകിൻ കീഴിൽ. ആ കാലഘട്ടമൊക്കെ കഴിഞ്ഞു, ഈ മറയ്ക്കുന്ന കാലഘട്ടം കഴിഞ്ഞു. എപ്പോഴും ഇങ്ങനെ മറയ്ക്കാൻ എങ്ങനാ? അത് പാടുമ്പോൾ ഇങ്ങനെ പാടാ കേട്ടോ, കോഴി തൻ കുഞ്ഞിനെ മറയ്ക്കും പോലെ കഴിഞ്ഞ കാലങ്ങളിൽ മറച്ചു വെച്ചത്. ഈ കൊച്ചു കുഞ്ഞത് പാടിയാ നമുക്ക് മനസ്സിലാവും. നമുക്ക് ആ മറവിനകത്ത് നല്ല സുഖമുണ്ട്, എനിക്കറിയാം. ഒരു പ്രത്യേക സുഖമാണ്, ഒരു പ്രത്യേക കംഫർട്ട് സോണാ അത്. ആ നല്ല ചൂടൊക്കെ ആയിട്ട് ഇങ്ങനെ കോഴി തൻ കുഞ്ഞിനെ, കഴുകൻ തൻ കുഞ്ഞിനെ ചിറകിൻ മീതെ, അതിന് ചിറകിനെ മേളി വെച്ചോണ്ട് പോകുന്നേ. സമയാകുമ്പോ അതിനായിട്ട് താഴോട്ടിടും. കരുണയില്ലാഞ്ഞിട്ടോ സ്നേഹമില്ലാഞ്ഞിട്ടോ ഒന്നുമല്ല, എങ്കിലും ഇത് പറക്കത്തുള്ളൂ. ഓക്കെ, നമ്മുടെ ജീവിതത്തിലൊക്കെ അങ്ങനെയാ. കർത്താവ് പെട്ടെന്ന് നോക്കുമ്പോ, കർത്താവ് എന്തിയ കർത്താവിനോട് പറഞ്ഞു, ഇന്നലെ കണ്ടില്ലായിരുന്നു, മിനിഞ്ഞാന്നും കണ്ടില്ല, ഇന്നലെ പ്രാർത്ഥനയ്ക്ക് സാന്നിധ്യം കണ്ടില്ല, മിനിഞ്ഞാന്നത്തെ പ്രാർത്ഥന പതിവ് പോലെ ആരും ഇപ്പൊ വീട്ടിലാരും പ്രാർത്ഥിക്കുന്നില്ല. കർത്താവ് പറയും, നിനക്കെന്താ പ്രാർത്ഥിച്ചാൽ? നിന്റെ വാ തുറന്നാൽ ആത്മാവിന്റെ ശക്തി അവിടെ വെളിപ്പെടുത്തില്ലയോ? നിന്റെ ഉള്ളിൽ ഇരിക്കുന്നത് ആരാ? എന്നെ പോലുള്ള ഒരാളാ നിന്റെ അകത്തെ മനുഷ്യൻ. എന്റെ സ്വരൂപത്തിൽ സൃഷ്ടിക്കപ്പെട്ട ഒരാളാണ് നിന്റെ അകത്തുള്ളത്. അത് റിലീസ്ഡ് ആയേ പറ്റൂ. അത് റിലീസ്ഡ് ആകണമെങ്കിൽ ദൈവത്തിന് സ്തോത്രം. എന്തൊക്കെ അനുഭവമുള്ള ഒത്തിരി പേരുടെ കഥകൾ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ഇവർ ആരംഭകാലത്ത് ഇവർ ഭയങ്കര ശക്തിയും തീയും ഒക്കെ അനുഭവിച്ച്, പ്രത്യേകിച്ച് ഗൾഫ് നാടിൽ നിന്നൊക്കെ വരുന്നവരുടെ ചിലരൊക്കെ അനുഭവം നിങ്ങൾ കേട്ടിട്ടുണ്ട്. എന്റെ പാസ്റ്ററെ ഗൾഫിൽ എന്തവായിരുന്നു എന്നൊക്കെയാ. പക്ഷെ ഇവിടെ വരുമ്പോ ഏത് വായിക്കൂടാണ് ഇത് പറയുന്നത് നമുക്ക് മനസ്സിലാകുന്നില്ല. നമ്മുടെ ജോർജ് ബാസ്റ്റിനെ പോലെ ഒന്നോ രണ്ടോ ഭക്തന്മാര് ശക്തിയോടെ നിൽക്കുന്നുണ്ട്. അല്ലാതെ നല്ലൊരു 100% ആൾക്കാർ ഇവിടെ വന്നാൽ പിന്നെ കഴുകന്റെ പുറത്തുനിന്ന് മാറി കോഴി തൻ കുഞ്ഞിനെ പോലെ. കാര്യം എന്താ? അവർക്ക് അറിയുന്നില്ല, ഗൾഫിൽ വെച്ച് ദൈവം അവരെ കോഴിക്കുഞ്ഞിനെ പോലെ കൊണ്ട് നടന്നു, എന്നിട്ട് തന്റെ എല്ലാം അവരുടെ മേൽ ഇട്ടു. ഇവിടെ അമേരിക്ക വരുന്നത് എന്തിനാ? ആ ശക്തിയിൽ അങ്ങോട്ട് അവരെ കൊണ്ട് ഇവിടെ കൊണ്ടുവന്നത് എന്തിനാ? ഇവിടുത്തെ തണുപ്പ് മുഴുവൻ അകത്തേക്ക് ഏറ്റേച്ച് മിണ്ടായിരിക്കാനാണോ? അല്ല, ശക്തിയോടെ പറക്കാൻ വേണ്ടിട്ടാ. ഹല്ലേലൂയ. തിരിച്ചറിയണം, തിരിച്ചറിയണം, ഇത് തിരിച്ചറിയണം. നമ്മൾ ഈ കാലഘട്ടങ്ങളിൽ കാത്തിരിക്കുന്നത് എന്താണെന്നറിയോ? കഴുകനെ പോലെ പറക്കാൻ വേണ്ടിട്ടാ. കാരണം ആ പറക്കാനുള്ളത് നമ്മുടെ അകത്തുണ്ട്. നമ്മളെല്ലാവരും ഹൈ ഫ്ലയേഴ്സാ. പറക്കാനുള്ളത് നമ്മുടെ അകത്തുണ്ട്. അതിന് ഏറ്റവും വലിയ തടസ്സം ആരെന്ന് നിങ്ങൾക്ക് പറയോ? അടുത്തിരിക്കുന്ന വിശ്വാസിയൊന്നുമല്ല. അത് ആ ജഡത്തിന്മേൽ ജയമുണ്ടെങ്കിൽ ജഡത്തെ കുറിച്ച് പറയണ്ട. പക്ഷെ ജഡത്തിന്മേൽ ജയമുണ്ടെങ്കിൽ അത് അംഗീകരിച്ച് ദൈവസന്നിധി പോയി പറയണം. മനസ്സിലാകുന്നുണ്ടോ? സ്തോത്രം. പ്രാർത്ഥിക്കാൻ ഒരു അരമണിക്കൂർ ആകുമ്പോഴത്തേക്കും ഫോൺ അടിക്കുന്നു. കാരണം എന്തുവാ? ടെലിഫോൺ ഓഫ് ചെയ്യാൻ മറന്നുപോയി. അതുകൊണ്ടല്ലേ ടെലിഫോൺ അടിച്ചത്. ഇനി ടെലിഫോൺ അടിച്ചപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ ടെലിഫോൺ എടുക്കണമെങ്കിൽ പ്രാർത്ഥനയുള്ള ശ്രദ്ധ എത്ര? ചുമ്മാ ഏതാണ്ടൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക. യേശു കർത്താവ് പറഞ്ഞത് എന്താ? നിങ്ങൾ വെറുതെ ജൽപ്പനം, ജാതികളെ പോലെ ജൽപ്പനം ചെയ്യരുത്. നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അകത്തെ അറയിൽ കയറിയേച്ച് രഹസ്യത്തിനുള്ള നിങ്ങളുടെ പിതാവിനോട് നിങ്ങൾ സംസാരിക്കുക. പിതാവ് കേട്ടോണ്ടിരിക്കുക. വെറുതെ ജൽപ്പനം ചെയ്താൽ എങ്ങനെ?
വെറുതെ ജൽപ്പനം ചെയ്താൽ ടെലിഫോൺ വരുമ്പോഴത്തേക്കും വരും. വെറുതെ ജൽപ്പനം ചെയ്തുകൊണ്ടിരുന്നാൽ എന്തോ സംഭവിക്കുന്നത്, നമ്മൾ പെട്ടെന്ന് ഡിസ്ട്രാക്റ്റഡ് ആയപ്പോൾ ദൈവമക്കൾ അറിയാൻ വേണ്ടി പറയുക, പ്രാർത്ഥനയിൽ തനിയിരിക്കുന്ന പ്രാർത്ഥനയെ കുറിച്ചാണ് പറയുന്നത്. തനിയെ ഇരിക്കുന്ന പ്രാർത്ഥനയിൽ നമ്മൾ ഇരിക്കുമ്പോൾ പെട്ടെന്ന് ഡിസ്ട്രാക്റ്റഡ് ആണെന്ന് കാര്യം എന്നറിയോ, നമ്മൾ വിശ്വാസത്തിലല്ല പ്രാർത്ഥിക്കുന്നത്, ആ സാന്നിധ്യത്തിലല്ല പ്രാർത്ഥിക്കുന്നത്. സാന്നിധ്യം ചോദിച്ചു വാങ്ങിക്കണം, കർത്താവ് തരും. സാന്നിധ്യത്തിൽ കയറി കഴിഞ്ഞാൽ പിന്നെ നിങ്ങളെ പുറത്തോട്ട് ഇറക്കാനൊക്കത്തില്ല. അതുകൊണ്ടാണ് ചിലർ തന്നെ മാറിപ്പോയൊക്കെ ഇരുന്ന് പ്രാർത്ഥിക്കും. ഞാൻ നിങ്ങളെ വെല്ലുവിളിക്കുകയാണ്, നിങ്ങൾക്ക് സാധിക്കുമ്പോൾ തനിയെ മാറി ഇരുന്ന് പ്രാർത്ഥിക്കണം. തനിയെ എങ്ങും പോകാൻ പറ്റത്തില്ല, അകത്തെ മുറിക്കകത്ത് കയറി വാതിലടിച്ച് ഡോണ്ട് ഡിസ്റ്റർബ് മീ എന്ന് വ്യക്തമായിട്ട് ഇംഗ്ലീഷിലും മലയാളത്തിലും ഒക്കെ എഴുതി വെക്കണം. ചിലർക്ക് മലയാളത്തിൽ എഴുതിയാലും മനസ്സിലാകത്തില്ല, ഇംഗ്ലീഷിൽ എഴുതിയാൽ ഒട്ടും മനസ്സിലാകത്തില്ല. ഇംഗ്ലീഷിൽ എഴുതിയാൽ മനസ്സിലാകത്തില്ല നമുക്ക് മനസ്സിലാകും, മലയാളത്തിൽ എഴുതിയാൽ വേണമെങ്കിൽ അന്നേരം വന്ന് ഡിസ്റ്റർബ് ചെയ്യും. എഴുതി വെച്ചിട്ടുണ്ടെങ്കിലും നിങ്ങൾ അകത്തേക്ക് കയറി ദൈവസ്ഥാനത്തിൽ ഇരുന്ന് കഴിഞ്ഞാൽ അത് വലിയൊരു ശക്തിയാണ്. പലപ്പോഴും ശ്രദ്ധിക്കാൻ പറ്റാത്തതിന്റെ കാര്യം എന്നറിയോ, പാസ്റ്റർ പറഞ്ഞതുകൊണ്ട് ഉപവസിക്കുകയും പാസ്റ്റർ പറഞ്ഞു ആരാധിക്കുന്നു. നമുക്ക് ആവശ്യമില്ലേ? നമ്മുടെ ആവശ്യത്തിന് തക്കവണ്ണം ദൈവസന്നിധിയിൽ കയറി ഇരിക്കുമ്പോൾ ദൈവാത്മാവ് ഇറങ്ങാതിരിക്കുമോ? പഴയ നിയമത്തിൽ ദൈവത്തിന്റെ ഭക്തൻ എന്താ പറയുന്നത്? യഹോവയെ കാത്തിരിക്കുന്നവർ 41 ദിവസത്തിന് ശേഷം വെറുതെ വീട്ടിൽ പോകുന്നാണോ പറഞ്ഞേ? യഹോവയെ കാത്തിരിക്കുന്നവർ അവർ കടുകന്മാരെ പോലെ ചിറകടിച്ച് അടുത്തത് അവർ ഇനിയുള്ള രണ്ടാമത്തെ ഓട്ടം നിന്ന് നിന്ന് പോകുന്ന ഓട്ടമല്ല, ഈ രണ്ടാമത്തെ ഓട്ടം തളർന്നു പോകാതെ ഓടുമെന്നാ. സ്തോത്ര, ആദ്യത്തെ വീഞ്ഞ് പോരാതെ വന്നു, രണ്ടാമത്തെ വീഞ്ഞ് ഇങ്ങനെ ഉണ്ടായിരുന്നു, എത്ര വേണേലും ഉണ്ടായിരുന്നു. നിങ്ങൾ ചിലരോട് ഞാൻ വിളിച്ചു പോയിട്ട് രണ്ടാമത്തെ വീഞ്ഞിന്റെ സമയമായത് മനസ്സിലാവുന്നുണ്ടോ? ഇനി ഒരിക്കലും കുറവില്ലാതെ, ഒരിക്കലും ഒന്നിനും കുറവ്, അഭിഷേകത്തിന് കുറവില്ലാതെ, പണത്തിന് കുറവില്ലാതെ, ഒന്നിനും കുറവില്ലാത്തവരായി കർത്താവ് നമ്മളെ കൊണ്ടുപോകാൻ പോകുക. അതിന് താല്പര്യമുണ്ടോ? പ്രൈസ് ലോർഡ്. ഞാൻ നിങ്ങളൊരു വാക്യം കാണിച്ചു തരാം, എന്നിട്ട് തിരിച്ചിവിടെ വരണം. 2 കൊരിന്ത്യർ 9:6-8 വരെയുള്ള വാക്യം, നിങ്ങൾ സകല സൽപ്രവൃത്തിക്കും വക പ്രാപിക്കേണ്ടതിന് സകലത്തിലും എനിക്കത് ഇംഗ്ലീഷിലാണ് എനിക്ക് ഓർമ്മ. And God is able to make all grace abound towards you. That you having all sufficiency in all things. 2 Corinthians 9:8. 2 Corinthians 9:8. നോക്കിക്കേ, ഒരുമിച്ചൊന്ന് വായിച്ചേ. നിങ്ങൾ സകലത്തിലും എപ്പോഴും പൂർണ്ണ തൃപ്തിയുള്ളവരായി സകല സൽപ്രവൃത്തിയിലും പെരുകി വരുമാറ് നിങ്ങളിൽ സകല കൃപയും പെരുക്കുവാൻ ദൈവം ശക്തനാകുന്നു. മനസ്സിലായോ? പൗലോസ് പറഞ്ഞില്ല നിങ്ങള് പുതിയ കാറിന് വേണ്ടി 40 ദിവസം പ്രാർത്ഥിച്ചു, കാർ വന്നതിന് ശേഷം സ്തോത്രം ചെയ്തോണെന്നല്ല അവിടെ പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞത്. സകല കൃപയും പെരുക്കുവാൻ ദൈവം ശക്തനാ. മനസ്സിലാവുന്നുണ്ടോ? 40 ദിവസമല്ലോ, 21 ദിവസമല്ലോ, 7 ദിവസമല്ലോ, എത്ര ദിവസം ഇരുന്നാലും ഇതും കൊണ്ട് പൊങ്ങാവോ? ഇത് ഈ കുറഞ്ഞത് കൊണ്ടൊന്നും പൊങ്ങരുത്, തന്നേ മതിയാവുന്ന ആരൊക്കെ ഈ ദിവസങ്ങളിൽ പറയും. ഞാൻ വിശ്വസിക്കുന്നു ഇതിനകത്ത് ഇതങ്ങോട്ട് അകത്തോട്ടൊന്ന് അകത്ത് കയറുകയോ പ്രാപിക്കുകയോ എന്ത് വേണേ പറഞ്ഞു, എനിക്കത് കണ്ടേച്ചാ മതി. സ്തോത്രം. എന്ത് വേണേ പറഞ്ഞു, പ്രാപിച്ചില്ലെന്നോ ഇനി കിട്ടാനുണ്ടെന്നോ ഇല്ലെന്നോ, ഐ ഡോണ്ട് കെയർ, നോബഡി കെയർസ്. യേശുവിന് അത് വിഷയമല്ല, കർത്താവിന് ഇത്രയേ ഉള്ളൂ. എൻ്റെ മക്കളെ, നിങ്ങളിതൊന്ന് അനുഭവിക്കണം. നിങ്ങൾ അതിനുവേണ്ടി എൻ്റെ കൂടെ നിങ്ങൾ ഇരിക്കും. നിങ്ങൾ എന്ത് വാക്യം ഉപയോഗിച്ചാലും വാക്യത്തിൽ പ്രയോഗിച്ചാലും ഇത് നിങ്ങളുടെ ജീവിതത്തിന് കാണാൻ ഞാൻ ചേർന്ന്. സ്തോത്രം. മനസ്സിലായോ? നമ്മൾ ഈ പദത്തിനകത്തൊന്നും പെട്ടുപോകരുത്. അത് പൗലോസിന്റെ കാലഘട്ടത്തിലുണ്ടായിരുന്നു, വാക്കെ പിടിച്ച് കളിക്കുക. അങ്ങനെ ആൾക്കാരുണ്ടായിരുന്നു പൗലോസിന്റെ കാലഘട്ടത്തിലും. പൗലോസ് പ്രത്യേകമായിട്ട് തിമത്യോസിന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെയുള്ളവരെ അവോയ്ഡ് ചെയ്തേക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. വാക്കെ പിടിച്ച് വഴക്കുണ്ടാക്കുക, ആ വാക്ക് ഇങ്ങനെ പറഞ്ഞു, ഇവിടെ ഇങ്ങനെ പറഞ്ഞു. അവർ വഴക്കാളികളാ എന്ന് പറഞ്ഞാൽ വിശുദ്ധ വഴക്കാളികളാ. എങ്ങനെയാലും അവർക്ക് വഴക്കുണ്ടാക്കണം, അത്രേ ഉള്ളൂ. അതൊരു ദുരാത്മാവ, വഴക്കുണ്ടാക്കുന്ന ദുരാത്മാവ. നിങ്ങൾ പദത്തിനകത്തൊന്നും കയറി വീഴരുത്. ഇതെങ്ങനെയും ഒന്ന് കർത്താവെ അനുഭവിക്കണം. ഇതാ ഇതേ അർത്ഥമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും, അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരും, അവർ തളർന്നു പോകാതെ ഓടുകയും ക്ഷീണിച്ചു പോകാതെ നടക്കുകയും ചെയ്യും. സകല കൃപയും പെരുക്കുക കർത്താവ്. അപ്പോൾ ഈ ഉപവാസ പ്രാർത്ഥനയിൽ നമ്മുടെ പ്രധാന വിഷയം എന്നാ? നമ്മൾ പ്രാർത്ഥിച്ചില്ലേ നമുക്കൊരു കെട്ടിടം കിട്ടുന്നത് വരെ? അങ്ങനല്ല, കെട്ടിടം കിട്ടുന്നത് വരെയല്ല, നമുക്ക് പണം ഉണ്ടാകുവാനുള്ള കൃപ, അഭിഷേകം സഭയായിട്ട് നമ്മുടെ മേൽ കിട്ടിയെന്നൊരു ഉറപ്പുണ്ടെങ്കിൽ ഒന്നല്ല, ആർക്കറിയാം എത്ര കെട്ടിടമായിരിക്കും മേടിക്കാൻ പോകുന്നത്. മനസ്സിലായോ? കർത്താവിന്റെ അനുഗ്രഹം ഒരു കെട്ടിടത്തിലോ ഒരു 10 സെന്റ് സ്ഥലത്തേലോ ഒരു ബിൽഡിങ്ങിലോ ഒരു സഭയിലോ മാത്രമല്ല. ഓ താങ്ക് യു ലോർഡ്. കർത്താവ് ഇപ്പൊ പറഞ്ഞ ഇറ്റ് ഇസ് ഫോർ എ പ്ലെന്റി, ഇറ്റ് ഇസ് ഫോർ ദ ഫുൾനെസ്.
അതിനുവേണ്ടി പ്രാർത്ഥിക്കണം. തരണമേ, അതിന്റെ കൂട്ടത്തിൽ ബാക്കിയെല്ലാം അങ്ങ് നടന്നു പോയിക്കോളും. എവ്രിതിങ് വിൽ ഗോ വിത്ത് ദാറ്റ്. നമ്മുടെ ഫോക്കസ് എവിടാ? കർത്താവില. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇതിന്റെ അർത്ഥം ഞാൻ ഇനി ഒന്ന് പറയട്ടെ. കർത്താവിനെ കാത്തിരിക്കുന്നവരെന്ന് വ്യക്തമായിട്ട് ഇവിടെ എഴുതിയിട്ടുണ്ട്. എന്താ എഴുതിയിരിക്കുന്നത്? ദേ ദാറ്റ് വെയിറ്റ് അപ്പോൺ ദ ലോർഡ്, യഹോവയെ കാത്തിരിക്കുന്നവർ. അത് ശരിക്കും അതിന്റെ എബ്രായ പദം എന്നറിയാമോ? ഖാവ എന്ന് പറയുന്ന എബ്രായ പദമാണ്. എന്താണത്? ഖാവ. ഖാവ എന്നുള്ള എബ്രായ പദത്തിന്റെ അർത്ഥം എന്താ നിങ്ങൾക്കറിയാമോ? കെട്ടിപ്പിടിച്ച് ഇരിക്കുക എന്നുള്ള അർത്ഥമാണ്. ഓക്കെ, ടു ബൈൻഡ് ടുഗദർ എന്നാണ് ഇംഗ്ലീഷിൽ അതിന്റെ ട്രാൻസ്ലേഷൻ പറഞ്ഞത്. ടു ബൈൻഡ് ടുഗദർ, ഖാവ എന്ന് പറഞ്ഞാൽ ബൈൻഡ് ടുഗദർ. മറ്റൊരർത്ഥമുണ്ട്, ടു കളക്ട്, ശേഖരിക്കുക. പിന്നെയും വേറൊരർത്ഥമുണ്ട്, തത്വത്തിലുള്ള അർത്ഥങ്ങളാണ്. ശേഖരിക്കുക, ഒരുമിച്ച് കെട്ടി ഒരുമിച്ച് വെക്കുക, അല്ലെങ്കിൽ ഒരുമിച്ചായിരിക്കുക, കെട്ടിപ്പിടിച്ചിരിക്കുക. അപ്പനും മക്കളും ഇങ്ങനെ കെട്ടിപ്പിടിച്ച്, അമ്മയെ കുഞ്ഞുങ്ങളെ ഇങ്ങനെ ചേർത്ത് വെക്കുന്നില്ലേ, നമുക്കറിയാവുന്നല്ലേ, അതുപോലെ ഇരിക്കുക. അതിൽ നിന്നും അർത്ഥമാക്കുന്നത് കാത്തിരിക്കുക, നമ്മൾ പ്രതീക്ഷിക്കുന്ന കാര്യം നടക്കുന്നത് വരെ നോക്കിയിരിക്കുക തുടങ്ങിയ അർത്ഥങ്ങളെല്ലാം പിന്നെ സൂചനാപദങ്ങളാണ്. സൂചനാപദവും ക്രിയാപദവും തമ്മിൽ വ്യത്യാസം അറിയാമല്ലോ. എന്ന് പറഞ്ഞാൽ നമ്മളൊരു വാക്ക് കേട്ടാൽ നമുക്ക് ചില സൂചനകളൊക്കെ വരും, മനസ്സിലായില്ലേ? ഇപ്പൊ ആരെങ്കിലും ചിക്കൻ ബിരിയാണി ഉണ്ടാക്കുന്ന പറഞ്ഞാൽ നാവിൽ എന്ന് പറഞ്ഞതുപോലെ ചില വാക്കുകൾ കേൾക്കുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് ചില അർത്ഥങ്ങൾ അതിൻ്റെ കൂടെ വരും. അങ്ങനെ വരുന്ന സൂചനാ പദങ്ങളാണ് കാത്തിരിക്കുക, കാര്യം നടക്കുന്നത് വരെ നോക്കിയിരിക്കുക തുടങ്ങിയ കാര്യം. ഇതിൻ്റെ ശരിയായിട്ടുള്ള അർത്ഥം എന്ന് പറഞ്ഞാൽ ദൈവത്തോട് ചേർന്ന് പറ്റിയിരിക്കുക എന്നുള്ളതാണ്. അതിനെ ഒരു ഒരു ദേവദാസൻ ഒരിക്കൽ ഇങ്ങനെ പറഞ്ഞതാണ്, ഒരു വള്ളി, മുന്തിരി വള്ളി അതിൻ്റെ വൃക്ഷത്തോട് ചേർന്ന്, നിങ്ങൾ കണ്ടിട്ടുണ്ടോ ചില വള്ളികൾ ആ വൃക്ഷത്തെ ഇങ്ങനെ ചുറ്റി 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 ചുറ്റി, അതാണ് അതിൻ്റെ ശരിയായിട്ടുള്ള അർത്ഥം എന്നൊരു ദേവദാസൻ പറഞ്ഞു. ഖാൽ എന്നൊരു വാക്ക് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, ഖാവ എന്നൊരു വാക്കാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് നോക്കാം അതെവിടെയെല്ലാം ഉണ്ടെന്ന്. നമുക്ക് നോക്കാം, ഒന്ന് ഉൽപ്പത്തി പുസ്തകം 1:9 അതിന്റെ ഒരു അർത്ഥമുള്ള വാക്യമാണ്. കാത്തിരിപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? പരിശുദ്ധാത്മാവിന്റെ കാത്തിരിപ്പ്. Genesis 1:9. ഹല്ലേലൂയാ. അവിടെ പറയുന്നത്, ഈ സ്വർഗത്തിന്റെ കീഴിലുള്ള ആകാശത്തിന് കീഴിലുള്ള വെള്ളം ഒരു സ്ഥലത്ത് കൂടട്ടെ, കളക്ട് ചെയ്യട്ടെ, ഒരുമിച്ചാകട്ടെ എന്നുള്ള അർത്ഥമാണ്. ഞാനും എൻ്റെ യേശുവും ഒരുമിച്ച് ആകട്ടെ. ഇപ്പൊ ഞാൻ നിങ്ങളോട് പറയട്ടെ, ഉപവാസത്തിന്റെ സമയത്ത് നമ്മൾ ആഹാരം വേണ്ടാന്ന് വെക്കുന്നത് കൊണ്ടല്ല യേശു നമ്മളിൽ തൃപ്തനാകുന്നത്. ഓ, എൻ്റെ കുഞ്ഞ് 40 ദിവസമായി ഒരു നേരമേ ആഹാരം കഴിക്കുന്നുള്ളൂ, എന്നാ ഞാൻ അവനെ അനുഗ്രഹിച്ചേക്കാമെന്ന്, അതല്ല കർത്താവ് പറയുന്നത്. നീ ഒരു നേരം ആഹാരം കഴിച്ചുള്ളെങ്കിൽ ആഹാരം കഴിക്കാത്ത സമയം എന്തിനു വേണ്ടി ചെലവഴിച്ചു? ആ സമയം കൂടെ കർത്താവിനോട് പ്രാർത്ഥിച്ചു, കർത്താവിനോട് ഇടപെട്ടു, കർത്താവിനോട് മല്ലിട്ടു, കർത്താവെ സംസാരിക്കണമേ 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 എന്നിങ്ങനെ പറഞ്ഞു. ദൈവം ഇടപെട്ടു, അകത്തെ മനുഷ്യന് ബലം കിട്ടി. ഏതെല്ലാം വിഷയങ്ങൾ നമ്മുടെ മനസ്സിലുണ്ടായിരുന്നോ അതിനകത്തൊക്കെ കർത്താവ് ഒരു ഉറപ്പ് തന്നു. എനിക്ക് ആരെയും ഭയമില്ല, ഇപ്പോൾ ആരെയും പേടിയില്ല, കർത്താവ് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞു. ഇനിയിപ്പോ എനിക്ക് വിഷയങ്ങൾ വരുന്നോളും, അത് ദൈവം ചെയ്തോളും, പക്ഷെ ദൈവം എനിക്കൊരു പുതിയ ദർശനം തന്നു. ഇതായിരിക്കണം നമ്മുടെ സാക്ഷ്യം, ആ ചേർന്നിരിക്കുന്ന അനുഭവം. പിന്നെ നമുക്ക് നോക്കാം കാത്തിരിക്കുക എന്ന് പറയുന്നതിന്റെ മറ്റ് ഒരു അർത്ഥം. ഇയ്യോബ് 3:9 Job 3:9 ഇയ്യോബ്. ആ വായിച്ചു മമ്മി. ഇയ്യോബിന്റെ 3:9 വായിച്ചേ. ഓക്കെ, മലയാളത്തിൽ വായിച്ചേ. അതിന്റെ അർത്ഥം ഇതാണ്, അതിന്റെ സന്ധ്യാനക്ഷത്രങ്ങൾ ഇരുണ്ടു പോകട്ടെ, അത് വെളിച്ചത്തിന് കാത്തിരുന്ന് കിട്ടാതെ പോകട്ടെ, അത് ഉഷസിന്റെ കണ്ണിമ ഒരിക്കലും കാണരുത്. വാക്യം ഇതാണെങ്കിലും അർത്ഥം ഇതാണ്, പ്രതീക്ഷയോടുകൂടിയ നോട്ടം
കാവ എന്ന് പറയുന്ന വാക്കിന്റെ ഒരർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ യേശുവിനോട് കെട്ടിപ്പിടിച്ചിരിക്കുകയാണ്. ആ കെട്ടിപ്പിടിച്ചിരിക്കുന്നതിന് തടസ്സമായിട്ടുള്ളതെല്ലാം മാറ്റിവെക്കുന്നതാണ് ഉപവാസം. രണ്ടെന്താ, ഞാൻ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നു, നോക്കുന്നു എന്ന് പറഞ്ഞാൽ നടക്കുമോ ഇല്ലയോ എന്നുള്ളതല്ല, അത് നടക്കുമെന്നുള്ള ഉറപ്പ് എനിക്കുണ്ട്. ആ ഉറപ്പോടെ ഞാൻ നോക്കും. നിങ്ങൾ നോക്കിക്കേ, കർത്താവിനോട് കെട്ടിപ്പിടിക്കുന്നു, ചേർന്നിരിക്കുന്നു. ചേർന്നിരിക്കുമ്പോൾ കർത്താവിന്റെ ദർശനം നമ്മുടെ കണ്ണുകളിലേക്ക് കർത്താവ് പകരുന്നു. ഉപവാസം കഴിഞ്ഞ് എഴുന്നേറ്റതിന് ശേഷം നമുക്ക് പറയാനിടയാണ്, ഐ കൻ ക്ലിയർലി സീ വാട്ട് ഇസ് ഗോയിങ് ടു ഹാപ്പൻ, നടക്കാൻ പോകുന്നത് എനിക്കറിയാം. ഇന്ന് ഒരാൾ ഞാൻ പറഞ്ഞു എനിക്ക് നേരത്തെ അറിയാമായിരുന്നു വരാൻ സാധ്യത കുറവായിരിക്കുന്ന ഒരാളെ ഞാൻ ഫോണിൽ കൂടെ പറഞ്ഞു. ഐ ന്യൂ, എനിക്കറിയാം, ആത്മാവിൽ കർത്താവ് മനസ്സിലാക്കി തന്നു. ദൈവത്തിന്റെ കണ്ണോടുകൂടി കാണാൻ എത്ര പേർക്ക് ആഗ്രഹമുണ്ട്. നടക്കാൻ പോകുന്ന കാര്യങ്ങൾ കർത്താവ് കാണിച്ചു തരും. കർത്താവ് ഇതിനകത്ത് പറഞ്ഞില്ലേ, കാലങ്ങളും സമയങ്ങളും ഒക്കെ കർത്താവിന്റെ കയ്യിലാണ്. എന്റെ അളിയന് പിന്നെ ജോലി കിട്ടാൻ ഞാൻ സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട്. 40 ദിവസത്തിനകം ദുബായിൽ നിന്ന് ജോലി നിൽക്കാനൊക്കത്തില്ല, ഇല്ലെങ്കിൽ ജോലി കിട്ടപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചു. പ്രാർത്ഥിച്ചപ്പോൾ എന്നോട് കാലങ്ങളും സമയങ്ങളും കർത്താവ് പറഞ്ഞു, ഇന്ന ദിവസത്തിനകം ജോലി കിട്ടും. എക്സാക്ട്ലി അതുപോലെ സംഭവിച്ചു, ഇത്ര ദിവസത്തിനകം. കാരണം എന്താ, ദൈവത്തോട് നിങ്ങൾ ചേർന്നിരുന്നാൽ യേശുവിന്റെ കണ്ണ്, യേശുവിന്റെ ചെവി എല്ലാം നിങ്ങളുടെ മേൽ കിട്ടും. കാരണം നിങ്ങൾക്ക് വേണ്ടി കേൾക്കുന്നതും കാണുന്നതല്ല ആരാ, യേശുവാണ്. അതാണ് ഉപവാസം എന്ന് പറയുന്നത്. ഒരർത്ഥത്തിൽ ഈ ലോകത്തിൽ നമ്മൾ എപ്പോഴും എന്താ, നമ്മൾ യേശുവിനോട് ചേർന്ന് എന്തോ വാസമാ, ഉപവാസമല്ലേ. ആ അർത്ഥത്തിൽ എപ്പോഴും കർത്താവിനോടൊപ്പം നടക്കുന്നത്, യേശുവിന് വേണ്ട എനിക്ക് വേണ്ട, യേശുവിന് വേണ്ട എനിക്ക് വേണം, കർത്താവ് ഉണ്ടേ ഞാനുണ്ട്, കർത്താവിന് വേണ്ട എനിക്ക് വേണ്ട. കാരണം എൻ്റെ ജീവിതം എപ്പോഴും ആരുടെ നടക്കുന്നത്, ഞാൻ യേശുവിനാണ് നടക്കുന്നത്. ആ അർത്ഥത്തിൽ ഞാൻ ഒരു തരത്തിലുള്ള ഉപവാസമാ. കേട്ടപ്പോ നിബു ഇച്ചിരി പേടിച്ചു പോയി, എന്താ പ്രൈസ് ദി ലോർഡ്, മനസ്സിലാകുന്നുണ്ടോ? ഓക്കെ, അടുത്തത് കർത്താവിന്റെ പ്രതീക്ഷയോടുള്ള കാഴ്ച. കർത്താവ് നമ്മളെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ പ്രതീക്ഷയോടെയാണോ, പ്രതീക്ഷയില്ലാതാണ് കാണുന്നത്, വലിയ പ്രതീക്ഷയോടെ കാണുന്നത്. എൻ്റെ രക്തം വീണ ദൈവം എൻ്റെ മക്കളാ, അവരെന്നിൽ വിശ്വസിച്ചവരാണ്. എൻ്റെ ആത്മാവിനെ അവരുടെ മേൽ ഞാൻ പകർന്നിട്ടുണ്ട്. ഇവർ നിത്യതയിൽ എത്തുക തന്നെ ചെയ്യും, അവർ എനിക്ക് വേണ്ടി പ്രകാശിക്കുക തന്നെ ചെയ്യും, ഞാൻ അവരിൽ സംപ്രീതനാകും. ഇങ്ങനെ കർത്താവ് നോക്കിക്കൊണ്ടിരിക്കുന്നു. അല്ലാതെ കുറെ നാളായി ഇതിനെയൊക്കെ പഠിപ്പിച്ചത് വല്ല കാര്യമുണ്ട് എന്ന് കർത്താവ് പറയത്തില്ല, ഒരിക്കലും പറയത്തില്ല. കാരണം എന്താ, കർത്താവിനൊരു സ്വഭാവമുണ്ട്, ഈസ് എ വൈസ് ഇൻവെസ്റ്റർ. കർത്താവ് ബുദ്ധിയുള്ള ഈ ഇൻവെസ്റ്റേഴ്സിന് മലയാളത്തിൽ എന്തോ പേര്. ആ കർത്താവ് വളരെ ബുദ്ധിയുള്ള നിക്ഷേപകനാണ് കേട്ടോ. നിങ്ങളോട് ഞാനത് പറയാതെ ചുമ്മാതെ വഴി പോയപ്പോ സങ്കടം തോന്നി, അയ്യോ പാവമല്ലേ, സങ്കടം തോന്നിയത് മാത്രമൊന്നുമല്ല, ഇതിന്റെ മേൽ എന്റെ കൃപ ഇട്ടാൽ ഇത് പ്രയോജനമുണ്ടാകുമെന്ന് പറയുന്ന കർത്താവാ. അങ്ങനെയാണ് നിങ്ങളെ ആദ്യം നിങ്ങളെ കണ്ടിരിക്കുന്നു, ചുമ്മാതല്ല, നിങ്ങളെ കർത്താവ് കണ്ടിട്ടുണ്ട്. കർത്താവിന് അറിയാം, കർത്താവിന് പരാജയമൊന്നും പറ്റത്തില്ല, മനസ്സിലാവും. അപ്പം ഓ ഇങ്ങനെ പറയുമ്പോഴത്തേക്കും ഒരാൾ പണ്ട് പറഞ്ഞതാ എന്തോ, അപ്പോൾ യൂദാസോ, നമ്മുടെ യൂദാസിൻ്റെ കൂടാണോ പത്രോസിൻ്റെ കൂടാണോ, മനസ്സിലായോ? നമ്മൾ തന്നെ യൂദാസിനെ നോക്കുന്നു. യൂദാസിന് നമുക്ക് കിട്ടിയ അത്രയും പിന്നെ ദൈവവചനം കിട്ടിയിട്ടുണ്ടോ, ഉണ്ടോ? നിങ്ങൾ തന്നെ പറ ഇല്ല. എങ്ങനെ യൂദാസ് എന്തോ വചനം കിട്ടിയെന്ന, യേശുവിനോട് നടന്നു, പക്ഷെ പുള്ളി യേശുവിന് ഇന്നർ സർക്കിളിലായിരുന്നോ? അല്ലായിരുന്നു. പുള്ളി ഔട്ട്സൈഡ് സർക്കിളിലായിരുന്നു. ഓക്കെ, ഒന്ന്. പിന്നെ വേറെ കുറെ, അപ്പൊ സഫേറ അനന്യാസോ, അനന്യാസും സഫേറ നശിച്ചു പോകാനാണോ അങ്ങനെ സംഭവിച്ചത്? അതിനകത്തൊക്കെ ഒത്തിരി ആളുകളുണ്ട്. നമ്മൾ ഇതൊന്നും ഈ നെഗറ്റീവ് ചിന്തിക്കരുത്. വേദപുസ്തകത്തിൽ നെഗറ്റീവായിട്ട് പലരും പലതും കാണിച്ചു കാണും. അപ്പൊ അതിനനുസരിച്ച് നമ്മൾ ചിന്തിക്കണം, ഞാൻ ദൈവത്തിന്റെ ഒരു പൈതലാണ്, എന്നെ കുറിച്ച് എന്റെ ദൈവത്തിന്റെ താല്പര്യം നല്ലതാണ്. ഇത് നമ്മളും വിശ്വസിക്കണം, നമ്മുടെ മക്കളെ ഇത് പഠിപ്പിക്കണം. ഹിസ് പ്ലാൻസ് ഫോർ മീ ആർ ഓൾവേസ് ഗുഡ്. നിങ്ങൾ ആരെങ്കിലും ഇത് കേട്ടിട്ടുണ്ടോ, അവൻ എന്നെ കുറിച്ചുള്ള വിചാരങ്ങൾ വലുതാകുന്നു? ഞാൻ അങ്ങനെയൊക്കെ വിശ്വസിക്കുന്ന ആള്. ഓ അത് എന്നെ നശിപ്പിച്ചു കളയും, എനിക്ക് എന്റെ അവസരം പോയി, എന്റെ എല്ലാം തീർന്നു. അങ്ങനെയൊന്നും നമ്മൾ ചിന്തിക്കുന്നവരല്ല. ചിന്തിക്കരുത്, അങ്ങനെ ചിന്തിക്കരുത്. ശുഭമായി എന്നെ കുറിച്ചുള്ള അവന്റെ ചിന്തകൾ, ഹിസ് തോട്ട്സ് അബൌട്ട് മീ ആർ ബിഗ്, ആസ് ന്യൂമറസ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അവൻ എന്നെ കുറിച്ചുള്ള വിചാരങ്ങൾ എത്ര വലുതായിരിക്കുന്നു എന്ന് പറഞ്ഞു. യാ, ലോകത്തിൽ എത്രയും ആൾക്കാരുണ്ടായിട്ടും ദൈവത്തിന്റെ തിരുവചനം കിട്ടാൻ നമ്മളല്ലേ കർത്താവ് കണ്ടത്. എത്രയോ കഴിവുള്ള സയന്റിസ്റ്റുകൾ, മിടുക്കന്മാര്, കഴിവുള്ളവര്, ഓർമ്മശക്തിയുള്ളവര്, മഹാതലയന്മാർ ഒക്കെ ഉണ്ടായിട്ടും പാവപ്പെട്ട നമ്മളല്ലയോ കർത്താവ് കണ്ടിരിക്കുന്നത്. അവന്റെ തിരുവസ്ത്രം നമ്മുടെ മേൽ ഇടാൻ, നീതിയുടെ വസ്ത്രം ഇടാൻ നമ്മളല്ലേ കണ്ടത്. ചുമ്മാ ചില്ലറക്കാരാണോ? ഒരിക്കലും ദേവദാസ് ഇങ്ങനെ പ്രസംഗിച്ചായിരുന്നു, നല്ല പ്രസംഗമായിരുന്നു, ദൈവത്തെ സ്തുതിക്കുന്നു. ഇസ്രായേലിൽ ഈ 12 മുക്ക് വരെ കർത്താവ് കണ്ടുള്ളൂ, വേറെ ആരും ഇവിടെ ഇല്ലായിരുന്നു. നമ്മുടെ സാക്ഷാൽ ശൗൽ ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നല്ലോ. എന്താ ശൗലിനെ ആ സമയത്ത് പൊക്കിയെടുക്കാൻ, മനസ്സിലായോ?
നിങ്ങൾക്കറിയാമോ, യേശു യെരുശലേമിലൂടെ പോയിക്കൊണ്ടിരുന്നപ്പോൾ നമ്മുടെ ശൗൽ എവിടെ ഇരിക്കുക നിങ്ങൾക്കറിയോ? ഗമാലിയലിനെ ബാധപ്പെടുത്തി പുള്ളിക്കാരൻ ന്യായപ്രമാണമൊക്കെ പഠിച്ച് സോക്രട്ടീസിന്റെ ഹിപ്പോക്രട്ടീസിന്റെ കാര്യങ്ങളൊക്കെ പഠിച്ച് വലിയ തല തീർത്തിങ്ങനെ ഇരിക്കുന്ന സമയമാണ്. യേശു അതിലെ കൂടെ കടന്നുപോയി. കർത്താവ് പല പ്രാവശ്യം അതിലെ പോയപ്പോഴും ദൈവത്തിന്റെ ആത്മാ പറഞ്ഞു കാണും, നമ്മുടെ ഒരു കൊച്ചു സിംഹം ഇതിനകത്തുണ്ട് കേട്ടോ, ഇപ്പൊ അവനെ വിളിക്കേണ്ട സമയമായിട്ടില്ല. നമ്മുടെ ഒരു സിംഹത്താൻ, നിങ്ങളും ചിന്തിച്ചു നോക്കി, ഇങ്ങനൊക്കെ നടന്നു കാണുമോ? നടന്നു കാണും. യേശു യെരുശലേമിലൂടെ കടന്നു പോവായിരിക്കും. യേശു യെരുശലേമിലൂടെ കടന്നു പോകുമ്പോൾ യേശുവിന് അറിയാം, യേശുവിന്റെ മേൽ ആത്മാവുള്ളത് കൊണ്ട് യേശുവിന് അറിയാം, ആ ഗമാലിയേലിന്റെ യൂണിവേഴ്സിറ്റിയിലോട്ടൊന്ന് യേശു നോക്കിക്കാണും. എന്നാലും ദൈവം പറഞ്ഞടാ മോനെ, നമ്മുടെ ഒരു സിംഹം ഇതിനകത്തുണ്ട്. അപ്പൊ യേശു ചോദിച്ചു, അപ്പൊ ഞാൻ എന്നാ പോയി വിളിക്കട്ടെ? വെയിറ്റ്, ഇപ്പോഴല്ല, ഇപ്പോഴല്ല, നീ ഇങ്ങോട്ട് വന്നതിന് ശേഷം ഒരു വേലയുണ്ട്, മനസ്സിലായി? ഇപ്പൊ ഈ കുറെ എണ്ണം ഉണ്ടല്ലോ കൂടെ, മതി, അതുങ്ങളെ പഠിപ്പിച്ചെടുക്ക. എത്രയൊക്കെ മനസ്സിലായി? ആരാ അവര്? പാമ്പ്. നിങ്ങൾക്കറിയാം അവരുമായിട്ട് ഐഡന്റിഫൈ ചെയ്യാനൊക്കെ അവിടുത്തെ ആൾക്കാർക്ക് വലിയ വലിയ ഡോക്ടറേറ്റും പ്രൊഫസേഴ്സ്. ഈ ഷൗലൊക്കെ ഭയങ്കര പാർട്ടികളായിരുന്നു. റെവറന്റ് ഡോക്ടർ എന്തുവാ സോൾ, അദ്ദേഹത്തിന്റെ പേര് സോൾ ബെഞ്ചമിൻ എന്നാണ്, കാരണം ബെന്യാമിന്റെ ഗോത്രക്കാരനല്ലേ. അപ്പൊ ഞാൻ അങ്ങനെ വിളിക്കുക, ഷൗൽ ബെഞ്ചമിൻ, ഡോക്ടർ ഷൗൽ ബെഞ്ചമിൻ, റെവറന്റ് ഡോക്ടർ ഷൗൽ ബെഞ്ചമിൻ ഒക്കെ വലിയ ജഗജാല വീരന്മാരൊക്കെ നിൽക്കുമ്പോൾ ഈ പാവപ്പെട്ട മീൻ മണക്കുന്ന എത്ര പഠിപ്പിച്ചോലും മനസ്സിലാകാത്ത പത്രോസും ഒരു കാര്യം 1000 വട്ടം ചോദ്യം യാക്കോബ്, 1001 പ്രാവശ്യം പറഞ്ഞാലും പിന്നെ പണ്ട് പറയുന്നത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും. ഇതിനെ എല്ലാം കൂടെ എടുത്തുകൊണ്ട് കർത്താവ് കൂടെ നടക്കുന്നു. എന്തുകൊണ്ടാണെന്നറിയോ? യേശുവിനൊരു കാര്യം അറിയാം, താൻ നിക്ഷേപിക്കുന്ന വചനം മുഴുവൻ നിക്ഷേപിക്കേണ്ട സമയത്ത് നിക്ഷേപിച്ചു. ഇനി ആത്മാവ് ഇങ്ങോട്ട് വരുമ്പോൾ അവർ ലോകത്തെ കീഴ്മേൽ മറിക്കുന്നവരാക്കി മാറ്റും. ദൈവത്തിന്റെ പദ്ധതി ഒന്നും മാറത്തില്ല, ഒരു കാലത്തിലും മാറിയിട്ടില്ല, ഇപ്പോഴും മാറത്തില്ല. അപ്പൊ നിങ്ങളെ കർത്താവ് അത് തെരഞ്ഞെടുത്തത് എന്തിനാ? നമ്മളെ വിഷമിക്കാനും പ്രയാസപ്പെടാനും ഒന്നുമല്ല, നമ്മളെ എന്നെ നിങ്ങളെ തെരഞ്ഞെടുത്തത് ഫലം കഴിക്കാനാണ്. ഗോഡ് ഹാസ് ഗ്രേറ്റ് പ്ലാൻസ് ഫോർ യു. നിങ്ങളെ കുറിച്ച് വലിയ പദ്ധതിയാണ് ദൈവത്തിനുള്ളത്. അങ്ങനെ നമ്മൾ തിരിച്ചറിഞ്ഞ് കഴിയുമ്പോൾ നമ്മുടെ എക്സ്പെക്ടേഷൻ എങ്ങനെയായിരിക്കും? ഇവിടെ പറഞ്ഞത് ദൈവത്തിന്റെ വെളിച്ചത്തിലൂടെ ഞാൻ നോക്കും. അതാ ഇയ്യോബ് 3:9 പറഞ്ഞിരിക്കുന്നത്, എന്താ? വെളിച്ചത്തിന് വേണ്ടി അവർ നോക്കട്ടെ. ആ അർത്ഥമാണ് ഇവിടെ വരുന്നത്, ലുക്ക് ഫോർ ലൈറ്റ് എന്ന് ഇംഗ്ലീഷിൽ പറഞ്ഞിരിക്കുന്നത്. അതെ, ഇപ്പോൾ അന്ധകാരമാണ് തോന്നുന്നത്, ഇപ്പോൾ വെളിച്ചം തോന്നുന്നില്ലെങ്കിലും ഞാൻ പ്രതീക്ഷയോടെ നോക്കുന്നു. യഹോവയെ കാത്തിരിക്കുമ്പോൾ ഓർത്തുകൊള്ളണം, എനിക്കൊരു പ്രതീക്ഷയുണ്ട്, ഇറ്റ് വിൽ ഹാപ്പൻ, അത് സംഭവിക്കുക തന്നെ ചെയ്യും. അടുത്ത വാക്യം നോക്കാം, ലെറ്റ്സ് ഗോ ടു ദ, എന്റെ കൂടെ ഉണ്ടല്ലോ അല്ലേ. സ്തോത്രം. ഡോണ്ട് ഗിവ് അപ്പ്, ഡോണ്ട് ഗിവ് അപ്പ്. സ്തോത്രം. 25:3 സങ്കീർത്തനം, 25:3 കാത്തിരിപ്പ്, അല്ലെങ്കിൽ യേശുവിന്റെ കൂടെ ചേർന്ന് നമ്മൾ ഒന്നാണ്, യേശു നമ്മൾ ഒന്നാണെന്ന് വിചാരിച്ചിരിക്കുന്ന നമുക്ക് ലോകപ്രകാരമുള്ള കാത്തിരിപ്പിന്റെ ആവശ്യമില്ല. പിന്നെയോ നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന എന്താ നോക്കിക്കേ? നിന്നെ കാത്തിരിക്കുന്ന ഒരുത്തനും. ഞാൻ പിന്നെ ഈ വിഷയത്തിൽ നിന്ന് പറയട്ടെ, നിങ്ങളുടെ വിഷയങ്ങൾക്ക് മാറാനോ കയറാനോ അല്ല കാത്തിരിക്കേണ്ടത്. ആരെ കാത്തിരിക്കണ്ടേ? പലപ്പോഴും പരിജ്ഞാനമില്ലാതെ നമ്മൾ, ഞാൻ ഉൾപ്പെടെ, നമ്മളെല്ലാവരും പറഞ്ഞിട്ടില്ലേ, ഒരു 3 ദിവസം ഇരിക്കുക, ഒരു വിഷയമുണ്ട്, ഒരു 3 ദിവസം ഒന്ന് ഇരിക്കുക അല്ലേ, അല്ല ഒരു 7 ദിവസം ഇരിക്കുക, ഒരു വിഷയമുണ്ട്, 7 ദിവസം ദൈവസന്നിധിയിൽ ഇരിക്കുക. ഇവിടെ ദൈവത്തിന്റെ വചനം പറയുന്നത് എന്താ? വിഷയത്തിന് വേണ്ടിയിട്ടല്ല കാത്തിരിക്കണം, അവനെ കാത്തിരുന്നാൽ മതി. മനസ്സിലായോ? കാത്തിരിപ്പിന്റെ പ്രത്യേകത മനസ്സിലായോ? അപ്പം അങ്ങനെ വിഷയത്തിന് വേണ്ടി കാത്തിരിക്കുന്നവർ പ്രസംഗിക്കുകയും ശുശ്രൂഷിക്കുകയൊക്കെ ചെയ്യുമ്പോൾ പറയുന്ന ഒരു കാര്യമുണ്ട്, അവർ സാക്ഷ്യം പറയും, ഞാൻ 21 അന്നിന്റെ രാവിലെ ഞാൻ വിടുതൽ കണ്ടു. നല്ല സാക്ഷ്യമാണ്. പക്ഷേ 21 അന്നിന്റെ രാവിലെ വിടുതൽ കണ്ട ബാക്കി 20 ദിവസം ആരുണ്ടായിരുന്നു കൂടെ? ഇത് മനസ്സിലായോ? അതാ ഇവിടെ പറയുന്നത്, നിന്നെ കാത്തിരിക്കുന്ന ഒരുത്തിന്, അതായത് നിന്നോട് കെട്ടിപ്പിടിച്ചിരിക്കുന്ന, യേശുവിനോട് കെട്ടിപ്പിടിച്ചിരിക്കുന്ന, കുറച്ചുകൂടെ ഒന്ന് സഭ്യമായിട്ട് പറയാൻ ഒരു വാക്ക് പറ ടീച്ചറെ, ചേർന്നതിനകത്തൊരു ഒരു 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 അത് അതാ കുറച്ചുകൂടെ നല്ല അല്ലേ. അതായത് അത് ഒരു ബോഡി ആണെന്നുള്ള അർത്ഥം അവിടെ വരേണ്ടത്, വൺ ബോഡി, ഒരു ശരീരമാണ് അത്. അത് അതാ സത്യമാ, പക്ഷെ അത് പറ്റിയിരിക്കുന്ന നമുക്ക് ഓക്കെ. നിന്നോട് പറ്റിയിരിക്കുന്ന ഒരുത്തനും ലജ്ജിച്ചു പോകത്തില്ല. കാരണം അതിനകത്ത് അർത്ഥം എന്നാന്ന് വെച്ചാൽ, ഓർക്കുന്നുണ്ടോ പുള്ളിക്കാരൻ വന്ന് നമ്മളോട് ശുശ്രൂഷിച്ച, നമ്മുടെ റെയ്സൻ തോമസ് വന്നപ്പോ പറഞ്ഞ നല്ലൊരു ദൂത് ഓർക്കുന്നു, ശിഷ്യന്മാർ പോലും യേശുവിന്റെ കൂടെ നടന്നു, യോഹന്നാൻ മടിയിലിരുന്നു. അതിനേക്കാൾ ശ്രേഷ്ഠമാണ് നമ്മൾ, നമ്മൾ ഒരു ശരീരമാണെന്ന് പുള്ളി വിളിച്ച് പറഞ്ഞവർക്ക്. എന്തൊരു ദൂതായിരുന്നു! ജൂലൈ എങ്ങാണ്ട് വരുന്നുണ്ട്, ഞാൻ റെസ്പോണ്ട് ചെയ്തില്ല, ദൈവത്തിന് സ്തോത്രം. ഓക്കെ, നോക്കിക്കേ,
ഇവിടെ അതാ പറയുന്നത്, നീ ഒരു ശരീരമായി, യേശുവിന്റെ ഒരു ശരീരമായിരിക്കുന്ന ഓരോരുത്തനും ലജ്ജിച്ചു പോകയില്ല. അപ്പൊ ഈ ഉപവാസത്തിൽ നമുക്ക് വരാൻ പോകുന്ന എന്തുവാ, നമ്മൾ അവനോട് ഇപ്പോഴും നമ്മൾ അവനോട് ചേർന്നല്ലേ ഇരിക്കുന്നത്, അവന്റെ വചനമല്ലേ പറയുന്നത്. നമ്മൾ അവനോട് ചേർന്നിരിക്കുമ്പോൾ ലജ്ജിച്ചു പോകത്തില്ല. നിങ്ങൾ പ്രതീക്ഷയോടെ കണ്ടോണം, 40 തീരാനൊന്നും കാത്തിരിക്കണ്ട. ഞാൻ നിങ്ങളോട് പറയട്ടെ, ഓരോ ആഴ്ച എനിക്ക് വളരെ വ്യത്യാസമായിട്ട് അറിയാൻ പറ്റും. ഐ ന്യൂ ചേഞ്ചസ്. നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ, ദൈവം നിങ്ങളോട് ഇടപെടുന്നുണ്ടല്ലോ അല്ലേ. ഇല്ലെങ്കിൽ ഈ വരുന്ന 5 ദിവസം ഒറ്റ കാര്യം നമ്മൾ പ്രാർത്ഥിച്ചാൽ മതി, കർത്താവേ എനിക്ക് നിന്നെ കാണാം, ഞാൻ നിനക്ക് വേണ്ടിയാണ് കാത്തിരിക്കുന്നത്. ഐ വോണ്ട് യു ടു മൂവ്. നീ മൂവ് ചെയ്തേ പറ്റൂ, നീ മൂവ് ചെയ്തേ പറ്റൂ, നീ മൂവ് ചെയ്തേ പറ്റൂ. ഓക്കെ, അടുത്തത് ഒരു നല്ല 25:5 എടുത്ത് അടുത്ത രണ്ട് വാക്യം. This is a good. നിന്റെ സത്യത്തിൽ എന്നെ നടത്തി, എന്നെ പഠിപ്പിക്കണമേ. നീ എന്റെ രക്ഷയുടെ ദൈവമാകുന്നുവല്ലോ, ദിവസം മുഴുവനും ഞാൻ നിങ്കൽ യേശുവിൽ പ്രത്യാശ വെക്കുന്നു എന്ന് പറയുന്നത് ഒരു നല്ല ഡിസിപ്ലിനാണ്. ഒരു പ്രശ്നം വരുമ്പോൾ സാധാരണഗതിയിൽ എല്ലാവരും അന്നേരം പെട്ടെന്ന് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കും. പണമില്ലെങ്കിൽ ഇച്ചിരി പണം ചോദിക്കുക, പ്രത്യേകിച്ച് ആരോടെങ്കിലും. ഞാൻ പിന്നെയും പിന്നെ നിങ്ങളോട് പറയുന്നു, കടം മേടിക്കുന്ന സ്വഭാവം ഉണ്ടെങ്കിൽ അത് പ്രാർത്ഥിച്ചു മാറ്റണം, അത് നല്ലതല്ല. ഒരു അത്യാവശ്യത്തിന് കടം മേടിച്ചു, അത് തിരിച്ചു കൊടുക്കണം വേഗത്തിൽ. തിരിച്ചു കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ കടം മേടിക്കുന്ന സ്വഭാവം നിർത്തണം. കാരണം ഇനി ഞാൻ നിങ്ങൾ പറയട്ടെ, സാമ്പത്തികമായി നിങ്ങൾ അഭിവൃദ്ധി പ്രാപിക്കണമെങ്കിൽ കടം മേടിക്കുന്ന പരിപാടി നിർത്തണം. ഞാൻ ഈ പറയുന്ന മോർഗേജിനെ കുറിച്ചോ മറ്റു കാര്യങ്ങളെ കുറിച്ചോ അല്ല, പൈസ സൂക്ഷിക്കുന്നതിനൊരു കൃപ വേണം. കാരണം ദൈവത്തിന്റെ വചനം പറയുന്നു, അനീതിയുള്ള മാമോനെ സൂക്ഷിക്കാൻ നിങ്ങൾക്ക് അറിയത്തില്ലെങ്കിൽ യഥാർത്ഥത്തിലുള്ള സത്യം ആര്, അല്ല യഥാർത്ഥത്തിലുള്ള ഹൂ വിൽ ഗിവ് യു ധനം, ആര് നിങ്ങളെ ഏൽപ്പിക്കും. യഥാർത്ഥത്തിലുള്ള ധനം എന്ന് പറയുന്നത് എന്തുവാ, ദൈവത്തിന്റെ ആത്മാവ്, പരിശുദ്ധാത്മാവിനെ. പണം പെട്ടെന്ന് ഞാൻ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി പറയുകയാണ്, ഇവിടെ ഒരു സാമ്പത്തികത്തെ കുറിച്ച് ഒരു കാര്യം പറയുകയാണ്. നമ്മൾ പെട്ടെന്നൊരു ആവശ്യം വന്നു, ഓക്കെ, ലെറ്റ് അസ് സേ വി നീഡ് $2,000. ഓക്കെ, ഇവിടെ ബാങ്ക് ഉണ്ട്, നമ്മൾ ബാങ്കിൽ നിന്ന് ഇങ്ങോട്ട് എടുത്തു, നമ്മൾ ലെറ്റ് അസ് സേ ത്രൂ ക്രെഡിറ്റ് കാർഡ് നമ്മൾ എടുത്തു. ഇവിടെ ഇപ്പൊ ആരുടെ പൈസയാ വന്നിരിക്കുന്നത്, നമ്മുടെയാണോ? ആണോ നമ്മുടെയാണോ? നിങ്ങളൊന്നും ഉറപ്പിക്കണം, ബാങ്കിന്റെ ആണേ. ഈ $2,000 ഇവർ ഇങ്ങോട്ട് തരുമ്പോൾ പ്ലസ് നിങ്ങൾ അറിയാതെ അല്ലെങ്കിൽ ചിന്തിക്കാത്തവരറിയാതെ അന്നേരത്തെ കാര്യം എങ്ങനെയും നടക്കട്ടെ എന്ന് വിചാരിച്ച് ചിന്തിക്കുന്ന അറിയുന്നില്ല. ഇതിൻ്റെ കൂടെ മാസം എനിക്ക് തോന്നുന്നത് 13 മുതൽ, ഡിപ്പെൻഡിങ് ഓൺ ദ ക്രെഡിറ്റ് റേറ്റിംഗ്, 13% തൊട്ട് എന്തുണ്ട്, ആനുവൽ APR ആണ്. ഓക്കെ, 13%, 2013 എന്ന് പറഞ്ഞാൽ $260 അല്ലേ സർ? അതെ, യാ, $260 നിങ്ങൾ എവിടുന്ന് കൊടുക്കും? അതായത് നിങ്ങൾ $2,000 ബാങ്കിൽ നിന്ന് കടമെടുത്തപ്പോൾ ഒരു വർഷം നിങ്ങൾ അവരോട് രഹസ്യമായി പറയുക, അവർ നിങ്ങളോട് രഹസ്യമായി പറയുകയാണ്, ഞങ്ങളുടെ പണം നിങ്ങൾ എടുത്തത് കൊണ്ട് അതിൻ്റെ കൂലി 13%. എങ്കിൽ 13 എന്ന് ഞാൻ പറയുന്നത് എനിക്ക് തോന്നി ഏറ്റവും മിനിമമാണ്, ക്രെഡിറ്റ് റേറ്റ് വളരെ മോശമാണെങ്കിൽ 13 കിട്ടത്തില്ല, 18, 24 ഇതിനകത്തൊക്കെ കിട്ടത്തുള്ളൂ. ഓക്കെ, ഇത് ഞാൻ മിനിമം അങ്ങ് പറയുക. ഈ $2,000 ഇവിടെ കണ്ടപ്പോൾ നമ്മുടെ കാര്യം പലയിടത്തും സംഭവിക്കുന്നതാ. ഈ $2,000 ഇങ്ങോട്ട് വന്നപ്പോൾ എന്ത് ചിന്ത വന്നെന്നറിയോ, ഓ ഇതിപ്പോ ഉടനെ തീർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, 2,000 ഉണ്ടല്ലോ, 6 എന്ത് ചെയ്യുമെന്നറിയോ, നേരെ എങ്ങോട്ട് പോകും, വേറെ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് ഇത് ചെലവാകും. ഇപ്പോഴത്തെ ബാങ്ക് ബാലൻസ് എത്ര, -2,000 കടം, പ്ലസ് ഈ പുതുതായിട്ട് എടുത്ത് മറിച്ച 2,000 വേറെ, പ്ലസ് 260. ഇപ്പോഴത്തെ കടം മൊത്തം 4,260. കയ്യടിയും ബഹളവും അന്യഭാഷയും പ്രാർത്ഥനയും എല്ലാം ഉണ്ട്. എന്ത് വേണ്ടെന്ന് വെക്കണം, എനിക്ക് കടത്തിൽ വേണ്ട. നമ്മുടെ ഈ സഭ നമുക്ക് കടം മേടിക്കാനാണെങ്കിൽ ലോൺ തരാൻ നമ്മുടെ ബാങ്ക് വില്ലിംഗ് ആണ്. ഡിഡ് യു നോ ദാറ്റ്? നിങ്ങൾക്കറിയാമോ, ഒരു നല്ല സ്ഥലം കണ്ടാൽ, ഒരു നല്ല കെട്ടിടം കണ്ടിട്ടുണ്ടെങ്കിൽ ആ കെട്ടിടവും കാണിച്ച് നമ്മുടെ ചർച്ചിന്റെ നമ്മുടെ റേറ്റിംഗും വെച്ച് കൊടുത്താൽ ആരുടെയും വീട് നമുക്ക് ക്രെഡിറ്റും കൊടുക്കേണ്ട, ഒന്നും കൊടുക്കണ്ട, ബാങ്ക് നമുക്ക് തരും.
ഞാൻ കണക്ക് കൂട്ടി നോക്കിയപ്പോൾ എനിക്ക് ഇത്രയും കാര്യങ്ങൾ മനസ്സിലായി. മിനിമം ഒരു മാസം ദേ ഇത്രയും രൂപ എങ്കിലും നമ്മൾ കൊടുക്കേണ്ടി വരും. എത്ര ഉണ്ട്? $8,000 എങ്കിലും കൊടുക്കേണ്ടി വരും. ഈ $8,000 കൊടുക്കേണ്ടി വരുമ്പോൾ ബാക്കി എന്തൊക്കെ കാര്യങ്ങൾ കട്ടാവുന്നറിയോ? മിഷൻസ്, രണ്ട് പാസ്റ്റർ, പാസ്റ്റർ പിന്നെ പട്ടിണി നടന്നാലും പാസ്റ്റർക്ക് കുഴപ്പമില്ല. പിന്നെ ചുരുക്കത്തിൽ നമ്മൾ എല്ലാ മാസവും എത്ര കൊടുക്കും? $8,000 കൊടുത്ത് വലിയൊരു കെട്ടിടത്തിൽ കയറി 10 പേരോട് പറഞ്ഞു, ഞങ്ങൾ കെട്ടിടം മേടിച്ചു, കർത്താവ് സഹായിച്ചു, കെട്ടിടം മേടിച്ചു, ഹല്ലേലൂയ. ഇനി ഇത് വേണമെങ്കിൽ തന്നെ ഇതിന് മിനിമം എത്ര ഇടണമെന്നറിയോ? സം ബിഗ് പെർസെന്റേജ് ഇടണം. ഓക്കെ, അതെവിടുന്നാ? അതെന്തേലും ഇച്ചിരി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, അത് അതാ ഇടുന്നെന്ന് വിചാരിച്ചോ. ഈ ഒരു തത്വം നമുക്കുള്ളത് കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? നമ്മൾ കടം മേടിക്കുന്നില്ലെന്ന് വിചാരിച്ചത്. പിന്നെ തൊട്ടറിയാതെ പ്രസംഗം എങ്ങോട്ട് മാറും? എല്ലാ ദിവസവും ദശാംശത്തെ കുറിച്ചും ആയിരിക്കും പ്രസംഗം. ദശാംശം പ്രസംഗിക്കാൻ മാത്രമൊന്നുമല്ല ദൈവം പുൽപ്പിട്ട് വന്നിരിക്കുന്നത്, ദൈവത്തിനൊത്തു ഒരു പ്രിൻസിപ്പിളിൽ നമ്മൾ നിൽക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് നിങ്ങളറിയണ ഒത്തിരി പേരും, ഞാൻ അവരെ തെറ്റൊന്നും പറയുന്നില്ല, ഒരുപാട് സഭക്കാരും അങ്ങനെയൊക്കെ ചെയ്യുന്നത്. ഈ അടുത്ത സമയത്ത് നോർത്ത് ഈസ്റ്റിലുണ്ടായിരുന്ന ഒരു ചർച്ച്, അവർ മറ്റൊരു സ്ഥലത്ത് പോയി ഒത്തിരി രൂപ കിടന്ന് ചക്രശ്വാസം വലിക്കുന്നതായിട്ട് ഞാൻ അറിഞ്ഞു. മോർഗേജ് കൊടുക്കാൻ പൈസ ഉണ്ടാകുന്നില്ല, വേറൊരു സമുദായ ചർച്ച് അവർ നമ്മുടെ എന്തോ ലോൺ കീറി മുറിക്കാനുള്ളത്, ഈ കാര്യങ്ങൾ അത് മുറിക്കാൻ പോലും ആളില്ല. ഇപ്പോൾ ഓരോ കുടുംബക്കാർ വന്നങ്ങ് ഓഫർ ചെയ്യുക, ഈ മാസത്തെ ലോൺ കട്ടിങ് ഞങ്ങൾ, അടുത്ത മാസത്തെ സ്നോ റിമൂവൽ ഈ ഫാമിലി. സി, എന്തുകൊണ്ടാണ്? വാട്ട് ദിസ് ഇസ് ദ റീസൺ. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയട്ടെ, കടം മേടിച്ചിട്ട് ഒരിക്കലും ആസ്തി ഉണ്ടാക്കാൻ ചിന്തിക്കരുത്. അവിടെ ദൈവം തരേണ്ടത് നല്ലൊരു സോഴ്സ് ഓഫ് ഇൻകമിനെയാണ് ദൈവം തരേണ്ടത്. ഹി ഹാസ് ടു ഗിവ് അസ് എ ഗുഡ് സോഴ്സ് ഓഫ് ഇൻകം. ഇത്രയും രൂപ കടം മേടിക്കുന്നത് എളുപ്പമാണെങ്കിലും ചിലപ്പോൾ ഉടനെ കാര്യങ്ങൾ നടന്നില്ലെങ്കിലും അല്പം ബുദ്ധിമുട്ട് വന്നാലും സോഴ്സ് ഓഫ് ഇൻകമത്തിന് വേണ്ടി പ്രാർത്ഥിച്ചാൽ ഈ ദിവസങ്ങളിൽ കഥാവേ നല്ലൊരു വരുമാനം എനിക്ക് തരണമെന്ന് പ്രാർത്ഥിച്ചാൽ, കടമില്ല, ബാങ്കുകാരൻ ഈ പണം കൊടുക്കണ്ട, ഇവിടെ എന്നാ കിട്ടും? മനസ്സിലാവടാ അങ്കിള് പറഞ്ഞേ, കടം മേടിക്കല്ല. എപ്പോഴും എൻ്റെ പിള്ളേരെ ഞാൻ പഠിപ്പിക്കാറുണ്ട്, ഐ ടെൽ ദം, കടം മേടിക്കരുത്, കടം മേടിച്ച് ജീവിക്കരുത്. അഥവാ ഇനിയും കടം മേടിച്ച് ജീവിക്കുക, അഥവാ ലോൺ എടുക്കാൻ പറ്റിയാൽ തന്നെ നമ്മുടെ വരുമാനത്തിൽ നിന്ന് അത് തിരിച്ചു കൊടുക്കാവുന്നത് പോലത്തെ ലോൺ ആണെങ്കിൽ ഓക്കെ. കാരണം നമ്മുടെ ഉള്ളതിൽ നിന്നാണ് കൊടുക്കുന്നത്. ഇപ്പൊ $10,000 വരുമാനമുണ്ടെങ്കിൽ ഓക്കെ, ഒരാവശ്യത്തിന് ഒറ്റയടിക്ക് പണം എടുക്കാനില്ല, വല്ലവരുടെയും പണമാണെങ്കിൽ അതിനകത്ത് ഇത്ര പെർസെൻറ്റേജ് കൊടുക്കാനുണ്ട്, സാരമില്ല, അത്രയും കൊടുക്കാം. അന്നേരം വേറെ എവിടെയെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് നമ്മളങ്ങ് മുന്നോട്ട് പോകും. നമ്മളെങ്ങനെയല്ലേ മോർഗേജ് കൊടുക്കുന്നു, മോർഗേജ് കൊടുക്കുന്നത്, ചിലർ കാറ് മേടിക്കുന്നത്, ഇതെല്ലാം ഉണ്ട്. പക്ഷെ കടത്തിന്മേൽ കടം പെരുകി 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 വരുന്നത് ഞാൻ നിങ്ങളോട് പറയട്ടെ, തിരിച്ചറിയുക, അതൊരു ദുരാത്മാവിൻ്റെ പ്രവർത്തനമാണ്. വഴിവിട്ട് ചെലവഴിക്കുക, പണം എടുത്തേച്ച് മറ്റ് കാര്യങ്ങൾക്ക് വേണ്ടി അന്യാധീനപ്പെടുത്തി ഉപയോഗിക്കുക, ഇതെല്ലാം ദുരാത്മാവിന്റെ പ്രവർത്തനമാണ്. ചേർന്ന് സ്തോത്രം പറയാം. ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കേണ്ട ഒരു വിഷയമാണ്. ഞാൻ പലരോടും ഈ സഭയിൽ അത് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. എൻ്റെ സാമ്പത്തിക സ്ഥിതി കർത്താവുന്ന എത്രയൊന്ന് പ്രാർത്ഥിക്കും. നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി ഓക്കെയാണ്, എത്ര പേര് ചിലർക്ക് വേണ്ടി നിങ്ങൾ അറിയുന്നില്ല, ചിലര് കടക്കെണി കിടന്ന് കഷ്ടപ്പെടുന്നവരുണ്ട്. ഈ ഒരു സ്പിരിറ്റാണ്, ഡിമോണിക് സ്പിരിറ്റാണ്, അത് ദുരാത്മാവിന്റെ പ്രവർത്തനമാണ്. നമ്മളല്ലേലൂയ പറഞ്ഞു സ്തോത്രം പറഞ്ഞുകൊണ്ടിരുന്നൊന്നും കാര്യമില്ല, ദുരാത്മാവിനെ ശാസിച്ച മതിയാകൂ, ആ സ്വഭാവം മാറ്റിയ മതിയാകും. ഓക്കെ, ഇവിടെ തിരിച്ചു വരാം, നമുക്ക് ഈ വാക്യം നോക്കട്ടെ. നിന്റെ സത്യത്തിൽ എന്നെ നടത്തി എന്നെ പഠിപ്പിക്കണമേ, ദിവസം മുഴുവനും ഞാൻ. പണ്ട് നാട്ടിൽ വെച്ച് ഒരാൾ എന്നോട് പറഞ്ഞു, പുള്ളിയുടെ ബൈ നേച്ചർ, പുള്ളിയുടെ സ്വഭാവം കടമാണ്. പുള്ളി എന്നോട് വന്ന് പറഞ്ഞു, ഞാൻ എന്നോട് വന്ന് ചോദിച്ചു, പക്ഷേ ഇച്ചിരി പൈസ എടുക്കാനുണ്ടോ? ഞാൻ പറഞ്ഞു, എൻ്റെ ഇല്ലോ. അല്ല, ഞാൻ രണ്ടു ദിവസം അങ്ങ് തരാം. ഞാൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, ഞാൻ പറഞ്ഞു, ഒന്ന് പോയി പ്രാർത്ഥിച്ചേച്ചു പോവാ, ദൈവാത്മാവ് എന്തെങ്കിലും വഴി തുറക്കുമല്ലോ. ഒരു ദിവസം കഴിഞ്ഞിട്ട് വന്നു പറഞ്ഞു, ഞാൻ പ്രാർത്ഥിച്ചു, ഒന്നും കണ്ടില്ല, കടം തരാമെന്ന്. പുള്ളിയുടെ മൈൻഡ് എന്തുവാ? പുള്ളിയുടെ മനസ്സിനകത്ത് ഏതായാലും കടം മേടിക്കാൻ പുള്ളി തീരുമാനിച്ചു, പുള്ളിയുടെ രീതി അതാണ്.
പിന്നെ പാസ്റ്റർ പറഞ്ഞുകൊണ്ട് ഒരു ദിവസം ഒന്ന് വെയിറ്റ് ചെയ്ത് ആ പുള്ളി അറിയുന്നില്ല, ആ ഒരു പ്രവണതയ്ക്കും ആ ഒരു പ്രവൃത്തിക്കും പുള്ളി അടിമയാണ്, ആ പ്രവൃത്തിയിൽ പുള്ളി അടിമയാണ്. മനസ്സിലാവുന്നുണ്ടോ? ഇവിടെ പറയുന്നത് എന്താ? യഹോവേ നിന്റെ ദിവസം മുഴുവനും ഞാൻ എന്ന് പറഞ്ഞ, ഇവിടെ ദിവസം എന്ന് പറയുന്നത് എന്തറിയോ, കർത്താവേ എന്റെ ആ വിഷയം ഒന്ന് പരിഹരിക്കപ്പെടുന്നത് വരെ നീ എനിക്കതൊരു മാർഗം കാണിച്ചു തരണം, എന്റെ ഒരു ആവശ്യമാണ്. പക്ഷെ കടം മേടിച്ചിട്ട് ഇല്ലാത്ത കടം കൊടുത്തു തീർക്കുകയല്ല ഞാൻ ചെയ്യേണ്ടത്, പിന്നെയോ നീ എനിക്കൊരു വഴി കാണിച്ചു തരണം. ഞാൻ നിങ്ങളോട് പറയട്ടെ, കടമില്ലാതെ നടത്താനും ദൈവത്തിന് സാധിക്കും. വിശ്വസിക്കുന്നുണ്ടോ? ഉപവാസം കൊണ്ട് ദൈവം ആഗ്രഹിക്കുന്ന വിഷയങ്ങൾ എന്നറിയാമോ? നമ്മൾ യേശുവിനോട് ചേർന്ന് പറ്റി അങ്ങ് ഇരിക്കുമ്പോൾ, കർത്താവിനോട് ചേർന്ന് പറ്റിയിരിക്കുമ്പോൾ ഇങ്ങനെ നമുക്ക് വേണ്ടുന്നതായ ചില വ്യത്യാസങ്ങളും ചില വിടുതലുകളും പേഴ്സണലായിട്ടുള്ള ചില കാര്യങ്ങളും കർത്താവ് ചെയ്തുകൊണ്ടിരിക്കും. എത്രപേർക്ക് അനുഭവമുണ്ട്? ഞാൻ ഒരുപാട് കടത്തിലല്ലായിരിക്കും, പല കാര്യങ്ങളിലും ഞാൻ ദൈവത്തിൻ്റെ ആ ശക്തി ഈ ദിവസങ്ങളിൽ അറിഞ്ഞുകൊണ്ടിരിക്കുക. എന്തിനു വേണ്ടിയിട്ടാണ് നിങ്ങൾക്കറിയാമോ? കർത്താവ് എനിക്കും നിങ്ങൾക്കും വേണ്ടി ദൂരമേ വെച്ചിരിക്കുന്ന ഒരു നന്മയുണ്ട്. ആ നന്മ നിങ്ങൾ പ്രാപിക്കുവാൻ തക്കവണ്ണം കർത്താവ് നിങ്ങളെ ഒരുക്കുക. എൻ്റെ കൂടെ ഉണ്ടോ? നിങ്ങളെ ശ്രദ്ധ എവിടെ ഉണ്ടോ? ദൈവം നിങ്ങളെ ചില കാര്യങ്ങളിൽ അനുഗ്രഹിക്കണമെങ്കിൽ ആ അനുഗ്രഹത്തിന് തക്കണം നിങ്ങളെ ഒരുക്കണം. ലോകസ്ഥാപനത്തിനു മുമ്പേ നമ്മളെ കണ്ടു, ക്രിസ്തു എന്ന അനുഗ്രഹത്തോട് നമ്മളെ ചേർത്ത് വെച്ചു, യേശു ക്രിസ്തുവിൽ ദൈവം നമ്മളെ സൗജന്യമായി നമ്മളെ സ്നേഹിച്ചു, എന്നിട്ട് അബ്രഹാമിന് വേണ്ടി ചെയ്തതുപോലെ അനുഗ്രഹത്തിന്മേൽ ഒരു അനുഗ്രഹം നിങ്ങൾക്ക് വെച്ചിട്ടുണ്ട്. അബ്രഹാമിനെ അനുഗ്രഹിച്ചപ്പോൾ എന്താ ദൈവം പറഞ്ഞത്? ഉൽപ്പത്തി പുസ്തകം വായിച്ചു. രണ്ടാമത്തെ വാക്യം ഉൽപ്പത്തി 12:2. ഇവിടെ പറയുന്നത് എന്താ? ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും, നിന്നെ അനുഗ്രഹിച്ച് നിന്റെ പേര് വലുതാക്കും. നമ്മളിൽ പലരും ഇവിടെ വരെ വന്നിക്ക. നീ ഒരു അനുഗ്രഹമാകണമെങ്കിൽ, അതായത് നിന്നിൽ നിന്നും ഒരു അനുഗ്രഹം പുറപ്പെട്ടു വരണമെങ്കിൽ ഞാൻ ഒരുക്കുന്ന ഒരു ഒരുക്കത്തിൽ നീ വരണം. അതാണ് കഴിഞ്ഞ ദിവസം കർത്താവിന്റെ ദാസൻ ഇവിടെ വന്ന് പ്രസംഗിച്ചപ്പോൾ എന്താ പറഞ്ഞത്? കർത്താവിന് ഇഷ്ടമുള്ളത് ചെയ്യുന്നതിൽ ഇവർക്കെല്ലാം പെട്ടെന്ന് പെട്ടെന്ന് കാര്യങ്ങൾ നടക്കും. ഓർക്കുന്നുണ്ടോ ആ ദൂത് ശനിയാഴ്ചമായിട്ട് കർത്താവിന്റെ ദാസൻ പ്രസംഗിച്ചത് ഓർക്കുന്നുണ്ടോ? പുറത്തുണ്ടോ? ഓക്കെ, നോക്ക്, നമ്മുടെ അകത്തുനിന്ന് പുറത്തേക്ക് ദൈവത്തിന്റെ വചനം, ദൈവത്തിന്റെ ശക്തി, ദൈവത്തിന്റെ അനുഗ്രഹം പുറത്തേക്ക് വരണമെങ്കിൽ നമ്മളെ അനുഗ്രഹിച്ചിരിക്കുന്ന അനുഗ്രഹം തമ്മിൽ കുറച്ചുനാൾ പെർക്കുലേറ്റ് ചെയ്യണം. ഞാൻ നിങ്ങളെ ഒന്ന് കാണിച്ചു തരാൻ പോകും, ശ്രദ്ധിക്കണേ. എന്റെ കൂടെ ഉണ്ടോ? ഇതൊരു പാത്രം കാണാമോ? ആണ് നിങ്ങളെ സങ്കല്പിക്കുക. ഓക്കെ, ഈ പാത്രത്തിനകത്തേക്ക് നിങ്ങൾ ഓയിൽ ഒഴിച്ചു. ഈ പാത്രത്തിന്റെ അകത്തു നിന്ന് പുറത്തേക്ക് ഓയിൽ പോകുകയും വേണം. യു ആർ ബ്ലെസ്ഡ്, ഗോഡ് ഹാസ് ബ്ലെസ്ഡ് യു. ദൈവം നിങ്ങളെ അനുഗ്രഹിച്ചു, നിങ്ങൾ ബ്ലെസ്ഡ് ആണ്. എവിടാ നമ്മൾ ബ്ലെസ്ഡ് ആയിരിക്കുന്നത്? സ്വർഗീയ മണ്ഡലങ്ങളിൽ നമ്മൾ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുകയാണ്. ഇനി നമ്മൾ ഒരു അനുഗ്രഹമായി തീരണം. ബ്ലെസ്സിങ്സ് നമ്മളിൽ നിന്നും പുറത്തേക്ക് ഒഴുകണം. ഇത് നടക്കണമെങ്കിൽ ഇവിടെ ചോർച്ച ഇല്ലാതിരിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നു. നമ്മൾ ജനിച്ചപ്പോഴേ, ആദാമിന്റെ സന്തതിയായി ജനിച്ചപ്പോഴേ ഈ പാത്രം നിറയെച്ച് ചോർച്ചയുമായിട്ടാണ് നമ്മൾ ജനിച്ചത്. ഒരു കാര്യം ആത്മീക കാര്യം ഇട്ടാൽ അതിനകത്ത് നിൽക്കത്തില്ല, അത് വല്ല വിധത്തിലൊക്കെ അങ്ങ് ഒഴുകിയൊക്കെ അങ്ങ് പോകും. ദൈവം തമ്പുരാൻ എന്ത് ചെയ്തു? കൃപയാൽ ഇതിനെ അങ്ങ് അടച്ചു, ബൈ ഗ്രേസ്. ഓക്കെ, എന്ത് കർത്താവ് പറഞ്ഞു? കുഞ്ഞെ, എവിടെയെല്ലാം നീ ക്ലോസ് ചെയ്യണോ ക്ലോസ് ചെയ്യണം. ആദാമിന്റെ സ്വഭാവങ്ങൾ എവിടെയെല്ലാം ക്ലോസ്ഡ് ആകണമോ അവിടെയെല്ലാം നീ അത് ക്ലോസ് ചെയ്യാൻ പറഞ്ഞു. ഈ ദിവസങ്ങളിൽ ഞാൻ നിങ്ങളോട് ചിലരോട് പറയുകയാണ്, ദൈവത്തോട് ചോദിച്ച് ആദാം എന്തെല്ലാം ക്ലോസ് ചെയ്യാൻ പറഞ്ഞാൽ അത് ചെയ്തു കൊള്ളണം. ഓക്കെ, ആദാമിൽ എന്തെല്ലാം ക്ലോസ് ചെയ്യാൻ പറഞ്ഞാൽ ക്ലോസ് ചെയ്യുന്നു. ഇതിനകത്ത് വരുന്നൊരു വഞ്ചന ഞാൻ പറഞ്ഞുതരാം. പലരും ഇതിനെ എങ്ങനെ എടുക്കുമെന്നറിയാം, ത്വാത്വികമായിട്ട് എടുക്കും.
ത്വാത്വികമായിട്ട് എടുക്കും. ഞാൻ യേശുവിൽ വിശ്വസിക്കുന്നത് കൊണ്ട് നിങ്ങളൊരു കാര്യം അറിഞ്ഞിരിക്കണം, കർത്താവ് പലതും പൂർണ്ണമായിട്ടും ചെയ്തിരിക്കുന്ന പ്രവൃത്തി നമ്മളുടെ ആവശ്യത്തിനനുസരിച്ച് പ്രാപിച്ചെടുത്തോണം. കാരണം അവരവരുടെ കുറവുകൾ എന്താന്നുള്ളത് ദൈവത്തിനും പിന്നെ ദൈവം വെളിപ്പെടുത്തിയാൽ നമുക്കുമേ അറിയത്തുള്ളൂ. സ്തോത്രം. പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല, അതൊരു കുറവാണോ? പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല, വചന ശുശ്രൂഷ നടക്കുമ്പോൾ ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല, അതൊരു കുറവാണോ? നിങ്ങൾ പറ, എന്താ കാര്യം? എന്താ ഇവിടെ ആദാമിന്റെ ചോർച്ചയുണ്ട്, തമ്പുരാൻ ഇങ്ങനെ പകർന്നുകൊണ്ടിരിക്കുക, പക്ഷെ പ്രശ്നം എന്തുവാ? ചോർച്ചയുണ്ട്. അതുകൊണ്ട് കർത്താവ് നമ്മളോട് വെറുക്കുന്നുണ്ടോ? കർത്താവ് കൃപ ഇവിടെ ഇട്ടിട്ടുണ്ട്, കുഞ്ഞെ ഞാൻ ഇവിടെ കൃപ ഇട്ടിട്ടുണ്ട്, നീ എന്റെ കൃപയുടെ കീഴില്ല, എനിക്ക് നിന്നെ കുറിച്ച് കരുതലുണ്ട്. ഇതുവഴിയാണ് നിന്റെ അനുഗ്രഹങ്ങൾ ചോർന്നു പോകുന്നത്, നിനക്ക് പ്രാർത്ഥിക്കാൻ സാധിക്കുന്നില്ല, ദൈവസന്നിധിയിൽ ഇരിക്കാൻ പറ്റുന്നില്ല. ഇതുവഴിയാണ് ഇത് സംഭവിക്കുന്നത് എനിക്കറിയാം. നിന്റെ ജീവിതത്തിൽ ഇതാണ് ചോർച്ചയെങ്കിൽ ഏടെ ജീവിതത്തിൽ ഇതായിരിക്കണം എന്നില്ല ചോർച്ച. അപ്പൊ ഈ ചോർച്ച നമ്മൾ സാധാരണ അടയ്ക്കുന്ന എങ്ങനെയാണെന്നറിയോ? തത്വത്തിലൂടെ അടച്ചു കളയും. ചിലർ പറയാറുണ്ട് ഇരുട്ടിനെ എന്താ ഇരുട്ടുകൊണ്ട് യഥാർത്ഥ വെളിച്ചം വരുമ്പോൾ ഓട്ടം എങ്ങനെ ഇരിക്കും? പലപ്പോഴും അറിവില്ലായ്മയുടെ അജ്ഞതയിൽ പലപ്പോഴും മനുഷ്യർക്ക് അനുഗ്രഹങ്ങളാകാൻ പറ്റുന്നില്ല. ദൈവജനമേ തിരിച്ചറിയണമേ, ഈ ദിവസങ്ങളിൽ തമ്പുരാനോട് പറയണം, കർത്താവേ നീ പകരുന്ന എണ്ണ, നീ പകരുന്ന അനുഗ്രഹം ഇത് പൂർണ്ണമായിട്ടും ഇതിനകത്തേക്ക് പകരണമേ, മറ്റുള്ളവർക്ക് ഞാനൊരു അനുഗ്രഹമായി തീരണമേ. അതിന് എവിടെയാണ് ഓട്ട അടയ്ക്കേണ്ടത്? ഇനി ഒരു ഓട്ടയടപ്പിന്റെ സമയമില്ല. അപ്പം ചിലർ പറയാറില്ലേ, നിങ്ങൾ നിങ്ങളെ തന്നെ ചിന്തിക്കേ വേണ്ട, യേശു ഇതെല്ലാം ചെയ്തു കഴിഞ്ഞാന്ന് പറഞ്ഞില്ല. ഇതാ യേശു ചെയ്തത്, ഈ ഹാസ് കംപ്ലീറ്റഡ് ദ വർക്ക്. യേശു ക്രൂശിൽ പ്രവർത്തിക്കാതെ ആർക്കും ഒന്നും ചെയ്യാനൊക്കത്തില്ല. യേശു ക്രൂശിൽ ഈ പ്രവൃത്തി ചെയ്തത് കൊണ്ടാണ് ഞാൻ ഇവിടെ നിന്ന് പ്രസംഗിക്കുന്നത്. യേശു ക്രൂശിൽ പ്രവർത്തിച്ചത് കൊണ്ടാണ് ഞാനും നിങ്ങൾ ഇവിടെ ഇരുന്നേച്ചും വചനം കേൾക്കുന്നത്, സഭ പണിയപ്പെടുന്നതെല്ലാം യേശു ചെയ്തോണം. ഞാൻ ചോദിക്കട്ടെ, യേശു ക്രൂശിൽ ഈ സഭ പൂർത്തീകരിച്ചിട്ട് ഞാൻ വിശ്വാസത്തോടെ സ്റ്റെപ്പ് എടുത്തില്ലായിരുന്നെങ്കിലോ, ഒരു ലീഡർഷിപ്പ് എടുത്തില്ലായിരുന്നെങ്കിലോ? നിങ്ങൾ തന്നെ ചിന്തിച്ചതിന് ഉത്തരം പറ. എന്റെ മേൽ ദൈവം പറഞ്ഞ കൃപ, ഞാനിവിടെ വന്നപ്പോ പറഞ്ഞു, ഇവിടെ തന്നെ ഞാൻ ദൈവത്തോട് ചോദിച്ചു, ഇവിടെ തന്നെ പെന്തക്കോസ്ത് സഭ, ഞാൻ പെന്തക്കോസ്ത് അനുഭവമുള്ള ഒരാളാണ്, ഞാൻ എന്തിനാ ഫിലഡൽഫിയ സഭ പണിയുന്നത്? സഭയില്ലാത്ത എല്ലായിടത്തും പോയാൽ പോരെ എന്ന് ഞാൻ ചിന്തിച്ചതാ. പക്ഷെ എന്നോട് തന്ന കൃപയ്ക്ക് തക്കവണ്ണം എനിക്ക് പ്രയാസമുണ്ടായിരുന്നു, ബുദ്ധിമുട്ടുണ്ടായിരുന്നു, എനിക്ക് വല്ല ജോലിയും ചെയ്താലായിരുന്നു താല്പര്യം. ആ ഒരു താല്പര്യത്തെ മുഴുവൻ ഞാൻ ഇവിടെ അടച്ചു കൃപയാൽ. കർത്താവേ നിന്റെ ഹിതമാണോ? വാട്ട് ഇസ് യുവർ വിൽ? ആ ഹിതം ചെയ്യുന്നതാണ് എനിക്ക് താല്പര്യം. ഇന്ന് മമ്മി പ്രാർത്ഥിച്ചപ്പോൾ, മമ്മി പ്രാർത്ഥിച്ചെന്നറിയോ, വർഷങ്ങൾക്ക് മുമ്പ് ഒരു ദൈവദാസൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച പ്രവചനം മമ്മി പ്രാർത്ഥിച്ച്, ദൈവം ഒരിടത്ത് ഉറപ്പിച്ചു, നട്ടു, വളർത്തി, വൃക്ഷമാക്കി, അനേകം കിളികൾ അതിനകത്ത് വരുമെന്ന് 2003 ഇന്ന് ലോകത്തിൽ പ്രശസ്തൻ, മലയാളികളെ പ്രശസ്തനായ ഒരു ദൈവദാസൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച പ്രാർത്ഥനയാണ്. ഇന്ന് രാവിലെ ഒരു കാര്യം ഞാൻ പറഞ്ഞായിരുന്നു, രാവിലെ വന്നവരോട്, ഇവിടുന്ന് മാറ്റമില്ലെന്ന് കർത്താവ് ആത്മാവിൽ പറഞ്ഞെന്ന് പറഞ്ഞില്ല. ഞാൻ ദൈവത്തോട് ചോദിക്കാറുണ്ട്, ഞങ്ങൾ പോകേണ്ട സമയമാണ്, ഞങ്ങൾക്ക് പോകാം, ഞങ്ങൾക്ക് ഇവിടെ പിടിച്ചു നിൽക്കാൻ ഒന്നും വേണ്ട, കർത്താവിൻ്റെ കർത്താവല്ലാതെ ഒന്നുമില്ല, ഞങ്ങൾക്ക് ഒരു ബന്ധവും ഇല്ല, യേശുവല്ലാതെ ഒരു ബന്ധവും ഞങ്ങൾക്കില്ല, സ്നേഹമാണ്. പക്ഷെ കർത്താവ് എന്നോട് പറഞ്ഞു മാറ്റമില്ല. കേട്ടല്ലോ, യു ഹേർഡ് ദാറ്റ് ടുഡേ. ഞാൻ അത് വിളിച്ചു പറഞ്ഞു, ഇന്ന് വൈകിട്ട് മമ്മി അത് ദൈവം അത് കൺഫേം ചെയ്തതാ. ഞാൻ ഇവിടെ ഇങ്ങനൊരു തീരുമാനം, ദൈവഹിതമാണെങ്കിൽ കർത്താവേ ഈ ഓട്ടയും അടഞ്ഞോട്ടെ, ദൈവഹിതത്തിന് വേണ്ടി ഈ രണ്ടാമതൊരു കൃപ വരട്ടെ, കൃപമേൽ കൃപയെന്ന് യോഹന്നാൻ പറഞ്ഞതിന്റെ കാര്യം അതാ. എത്രയൊക്കെ ഇത് മനസ്സിലാവുന്നുണ്ട്? ഈ ദിവസങ്ങളിൽ നമുക്ക് നമ്മുടെ മേൽ ദൈവം പകർന്നിരിക്കുന്ന എണ്ണ മുഴുവൻ നിറഞ്ഞ് കവിഞ്ഞ് അത് അനേകർക്ക് അനുഗ്രഹമായി തീരുവാൻ കർത്താവ് ഇടയാക്കട്ടെ. ഉപവാസത്തിന്റെ ദിവസങ്ങൾ അതിനായി തീരട്ടെ. അല്ലാതെ പ്രിയ ദൈവമക്കളെ, നമ്മുടെ ഒരു വിഷയം തീരാൻ വേണ്ടിയിട്ടോ, അല്ലെങ്കിൽ കർത്താവ് ഇന്ന വിഷയമെന്ന് അതല്ല, വെയിറ്റ് അപ്പോൺ ഹിം, അവന് വേണ്ടി കാത്തിരിക്കുക. അവന് നമ്മളോട് എന്തോ പറയാനുണ്ട്, പ്രത്യേകമായിട്ട് എന്തോ പറയാനുണ്ട്. അല്ലാതെ പിശാചോ മനുഷ്യരോ നമ്മളെ പഠിപ്പിച്ചതുപോലെ പഴയ സമ്പ്രദായത്തിന് തക്കവണ്ണം എല്ലാത്തിനും ഒരു സമയമുണ്ട്, എല്ലാത്തിനും സമയമുണ്ടെന്ന് പറഞ്ഞു, ഡു നോട്ട് ലെറ്റ് ദ ഡെവിൾ ചീറ്റ് യു. അതൊരു അതിനകത്ത് വലിയൊരു ചതി കിടപ്പുണ്ട്, അത് തിരിച്ചറിഞ്ഞ് ഞാൻ വിളിച്ചു പറയുകയാണ്, നമുക്ക് എഴുന്നേറ്റ് പ്രാർത്ഥിക്കാം, അതിനകത്തൊന്ന് ബ്രേക്ക് ത്രൂ ചെയ്ത് പുറത്തു പോവാ. കർത്താവ് നിങ്ങളെ വലിയ അനുഗ്രഹമാക്കി തീർക്കട്ടെ. ആണോ പ്രാർത്ഥിക്കാന്ന് പറഞ്ഞു? പ്രാർത്ഥിക്കാം. നമ്മൾ ഈ കേട്ട വചനപ്രകാരം കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. കൃപ, കർത്താവിന്റെ കൃപ നമ്മുടെ മേൽ അധികം കർത്താവ് പകരാനൊന്ന് പ്രാർത്ഥിച്ചു. കൃപമേൽ കൃപ എനിക്ക് വേണം.
എനിക്ക് എൻ്റെ യേശുവിനോട് ചേർന്ന് എൻ്റെ യേശുവിനോട് ചേർന്ന് എനിക്ക് ഇരിക്കണം. ഐ വോണ്ട് ബി ക്ലോസ് ടു മൈ ജീസസ്. എൻ്റെ യേശുവിൻ്റെ കൂടെ കർത്താവ് എന്നെ കണ്ടിരിക്കുന്നത് ഒരു രണ്ടാംകിട സിറ്റിസനായിട്ടല്ല, യേശു എന്നെ കണ്ടിരിക്കുന്നത് ഫസ്റ്റ് ക്ലാസ് സിറ്റിസനായിട്ടാണ്, അവൻ്റെ മകനായിട്ടാണ്. പുത്രത്വത്തിൻ്റെ ആത്മാവ് എൻ്റെ മേൽ കർത്താവ് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എനിക്ക് കർത്താവിന് വേണ്ടി പരമാവധി ഒരു അനുഗ്രഹമായി തീരണം. ഐ വോണ്ട് ബി എ ക്വിക്ക് ബ്ലെസ്സിങ് ഫോർ ജീസസ് ഓൾ ദ ടൈം. എന്നിലേക്ക് കർത്താവ് പകരുന്ന നാളുകളാണ്, കൃപാവരങ്ങൾ പകരുന്ന നാളുകളാണ്, സ്വർഗീയ സമ്പത്ത് പകരുന്നതാണ്. ഞാൻ മുമ്പേ വിളിച്ചു പറഞ്ഞാൽ നിങ്ങൾ ചിലരോട് പറയട്ടെ, ഈ കാലഘട്ടങ്ങളിൽ നിങ്ങളൊരു നല്ല സോഴ്സ് ഓഫ് ഇൻകം ചോദിച്ചാൽ കർത്താവ് തരുമെന്ന് സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. ഒരുപക്ഷെ നിങ്ങൾ വളരെ അരിച്ചരിച്ചു പോകുന്ന കുടുംബങ്ങളുണ്ട്, കഷ്ടമായിട്ട് എങ്ങനെയും അങ്ങ് അഡ്ജസ്റ്റ് ചെയ്യുന്ന പ്രിയമക്കളെ, നിങ്ങൾക്ക് കർത്താവ് വഴി ഒരുക്കിത്തരും, നിങ്ങൾക്ക് കർത്താവ് നന്മ ഒരുക്കിത്തരും. അത് നിങ്ങൾ എന്തെങ്കിലും ചെയ്തിട്ടല്ല, നിങ്ങൾ കഷ്ടപ്പെട്ടിട്ടല്ല. ഗോഡ് ഹാസ് മില്യൺസ് ഓഫ് വേയ്സ് ടു ടേക്ക് കെയർ ഓഫ് ഹിസ് ചിൽഡ്രൻ. തന്റെ മക്കളെ പരിപോഷിപ്പിക്കുവാൻ അപ്പന്റെ സമ്പത്ത് ആവോളമുണ്ട്. നിങ്ങൾ ആർക്കും കടക്കാരാകാതെ നിങ്ങളുടെ കടകളെല്ലാം മാറ്റപ്പെട്ട് നിങ്ങൾ സമൃദ്ധിയിൽ മറ്റുള്ളവർക്ക് കൊടുക്കുവാനാ ഈ രാത്രി പ്രത്യേകമായി കർത്താവ് ഒരു ബ്രാഞ്ചിലൂടെ നിങ്ങളെ പഠിപ്പിച്ചത്. ഈ ദിവസങ്ങളിൽ ഞാൻ നിങ്ങൾ കാത്തിരിക്കുമ്പോൾ യേശുവിനെ തന്നെ കണ്ട് കർത്താവ് നിങ്ങൾക്ക് ബലപ്പെടുത്തി, കർത്താവ് തൃപ്തി വരുത്തുവാൻ തക്കവണ്ണം ദൈവമക്കളെ ഞാൻ നിങ്ങളെ ആഹ്വാനം ചെയ്യാം. അത് കർത്താവ് ചെയ്യും. അവൻ നിങ്ങളെ അത്ര സ്നേഹിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം, അതുപോലെ കരുതുന്നുണ്ടെന്ന് എനിക്കറിയാം. എന്നാൽ ഇന്ന് രാത്രി നിങ്ങൾ ഇത് ആത്മാർത്ഥമായി പറയണം. നിങ്ങൾക്ക് ഇത് എടുക്കാൻ ഒന്ന് രണ്ട് പേർക്ക് ഇത് എടുക്കാൻ ബുദ്ധിമുട്ടെന്ന് എനിക്ക് മനസ്സിലായി. നിങ്ങൾ കർത്താവിനോട് പ്രാർത്ഥിച്ചാൽ മതി, കർത്താവ് ഞങ്ങൾ കേട്ടു, ഞങ്ങൾ സമയം സമയം എന്ന് പറയുന്നതിനകത്ത് ചീറ്റിംഗ് ഉണ്ടെന്ന് ഞങ്ങൾ കേട്ടു. ചെല്ലിട്ട് ജീസസ് യേശുവിനോട് പറ എന്നോട് വഴക്കിന് വരാതെ, നേരിട്ട് വന്നില്ലെങ്കിൽ ഹൃദയത്തിനകത്ത് എന്നോട് ഒരു വഴക്കിന് വരാതെ, അതൊരു നല്ല പ്രവണതയല്ലത്. യേശുവിനോടും ചോദിച്ചു, വൈ ഡു വോണ്ട് ഗെറ്റ് ആംഗ്രി, എന്തിനാ ദേഷ്യപ്പെടുന്നു, എന്നോട് എന്തിനാ വെറുക്കുന്നത്, എനിക്ക് ദോഷമൊന്നും അതുകൊണ്ട് വരത്തില്ല. ഞാൻ പറയാനുള്ളത് പറയുന്നത്, കാരണം നിങ്ങൾ ഡിസെപ്ഷനകത്ത് കിടന്ന് ഉരുളുന്ന പലരെ ഞാൻ ഇതിനകത്ത് കാണുന്നു. പ്യുവർ ഡിസെപ്ഷൻ, തനി വഞ്ചനയ്ക്കകത്ത് കിടന്ന് കഷ്ടപ്പെടുക ഉരുളുകയാണ്. കർത്താവ് നിങ്ങളോട് സ്നേഹത്തോടെയാണ് പറയുന്നത്, അവനവൻ്റെ ദാസന്മാരെ അയച്ചായി പറയുന്നത്. കുഞ്ഞെ, അതൊരു ഡിസെപ്ഷനാണ്. വർഷങ്ങളായി നീ പറഞ്ഞുകൊണ്ടിരിക്കുന്ന നിന്റെ ആ മുദ്രാവാക്യമാണത്. ദൈവത്തിന്റെ സമയം, ദൈവത്തിന്റെ സമയം, ദൈവത്തിന്റെ സമയം. ഇന്ന് യേശുവിന്റെ നാമത്തിൽ സകല ദുരാത്മാവിന്റെ ശബ്ദങ്ങളെ യേശു തന്ന അധികാരത്തിൽ, സ്നേഹത്തിന്റെ അധികാരത്തിൽ ബൈൻഡ് ചെയ്യുകയാണ്. കർത്താവ് നല്ലവനാണ്. ഈ ലോകത്തിലെ എന്തെങ്കിലും കാര്യത്തിന്റെ പൂർത്തീകരണത്തിന് വേണ്ടി നമ്മൾ കാത്തിരുന്നാൽ നമ്മൾ വിഡ്ഢികളാണ്. ഞാൻ വിളിച്ചു പറയട്ടെ, മനുഷ്യന്റെ ജഡത്തിന് തക്കവണ്ണം അവനെ വിട്ടാൽ അവന്റെ ആഗ്രഹം ഒരിക്കലും തീരത്തില്ല. കൊച്ചുമക്കളെ കാണാൻ വേണ്ടി കാത്തിരിക്കും, കൊച്ചുമക്കളുടെ വിവാഹം കഴിയുമ്പോൾ പറയും അവരുടെ മക്കളെയും കൊണ്ടൊന്ന് കാണട്ടെ, കുറച്ച് കഴിയുമ്പോഴത്തേക്ക് പറയും അവരുടെ മക്കളുടെ മക്കളെയും കൊണ്ടൊന്ന് കാണട്ടെ. ദൈവമക്കളെ, ഇതെല്ലാം ജഡത്തിൻ്റെ അന്തമില്ലാത്ത ആഗ്രഹം. അങ്ങനെയല്ല പറയേണ്ടത്. തമ്പുരാനെ, തിരുഹൃദയം, അങ്ങയുടെ അതൃപ്തി എൻ്റെ മേലൊന്ന് പകരണമേ. നിന്റെ ഹിതമാണ് എൻ്റെ ആഗ്രഹം. നെവർ ഡിലേ വാട്ട് ഗോഡ് വാണ്ട്സ് ഫ്രം യു. നിങ്ങളിൽ നിന്നും ദൈവം ആഗ്രഹിക്കുന്ന ഡിലേ ചെയ്യരുത്, ബിക്കോസ് നിങ്ങളുടെ അനുഗ്രഹം ഇരിക്കുന്നത് ആ നന്മയിലാണ്. ഈ ലോകത്തിലെ ഒന്നിനു വേണ്ടി നമ്മൾ, ഞാൻ ഒരു കാര്യത്തിനു വേണ്ടി കാത്തിരിക്കുന്നയാളല്ല. ഓടാൻ പറയുമ്പോൾ ഓടുന്നു, നിൽക്കാൻ പറയുമ്പോൾ നിൽക്കുന്നു. ആ കാത്തിരിപ്പ് ഇന്ന് രാത്രി ദൈവികമല്ലാത്ത സകല കാത്തിരിപ്പും യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ബിക്കോസ് യു നോ ഇറ്റ് ഇസ് ഫിനിഷ്ഡ്. യേശു പൂർത്തിയാക്കിയെന്ന് നിങ്ങൾ വിശ്വസിക്കുന്ന, നിങ്ങളൊരു സ്തോത്രം ചെയ്ത്, നിങ്ങൾക്ക് വേണ്ടി യേശു കാത്തിരുന്നതാ പിതാവിന്റെ ഭാഗത്ത്, നിങ്ങൾക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചത് എനിക്ക് വേണ്ടിയും, നിങ്ങൾക്ക് വേണ്ടി എനിക്ക് വേണ്ടി യേശുവിനെ മൂന്നാമത്തെ ദിവസം പിതാവ് പുനരുത്ഥാനം ചെയ്തിട്ട് തന്റെ ശിഷ്യന്മാരോട് എന്താ പറഞ്ഞത്? കാത്തിരിക്കുക, ആത്മാവിനെ പ്രാപിക്കുക, ഓടുക. സ്തോത്രം. അതാണ് പുതിയ നിയമം. നല്ല കർത്താവേ, നീ വലിയ പ്രതീക്ഷയോടെ ഈ ജനത്തിനെ നോക്കിയിരിക്കുന്നു, നിന്നോടൊപ്പം അടിയനെ നോക്കിയിരിക്കുന്നു. ഞങ്ങൾ അറിവില്ലായ്മയുടെ കാലഘട്ടങ്ങളിൽ കർത്താവെ, സാധാരണ മനുഷ്യർ പറയുന്നത് പോലെ ഞങ്ങൾ പലതും പറഞ്ഞിട്ടുണ്ട്. പലപ്പോഴും ഞങ്ങളുടെ മടിയും ഭയവും ഭീരുത്വവും ഒക്കെ അതിനകത്ത് ധാരാളം ഉണ്ടായിരുന്നു. എന്നാൽ ആത്മാവിനെ പ്രാപിക്കാനാണ് നീ കാത്തിരിക്കാൻ പറഞ്ഞത്. രണ്ടാമത് കർത്താവെ, നിന്റെ വിളിക്ക് വേണ്ടി, ഒരു തെരഞ്ഞെടുപ്പിന് വേണ്ടി കാത്തിരിക്കാൻ നീ പറഞ്ഞു. ആത്മീക വിഷയങ്ങൾക്ക് വേണ്ടി ഈ നാളുകളിലും ഞങ്ങളായിരിക്കും. ഞങ്ങൾ ഏതുവഴി പോകണം, എന്ത് ചെയ്യണം, എന്താണ്, ഒരു ഗൈഡൻസിന് വേണ്ടി ഞങ്ങൾക്ക് നിന്റെ സന്നിധിയിൽ ഇരിക്കുകയാണ്. കർത്താവെ, നീ സകലതും അനുഗ്രഹമാക്കി നടത്തുന്നതിനായി സ്തോത്രം. കർത്താവെ, ഞങ്ങളുടെ സഹോദരി സഹോദരങ്ങളുടെ മേൽ ദൈവത്തിൻ്റെ കലർപ്പില്ലാത്ത വചനം, ഹൃദയത്തിൽ നിന്ന് വരുന്ന വചനത്തെ മാറ്റുകയും കൂട്ടുകയും ചെയ്ത് അവരെ ഹേർട്ട് ചെയ്യുന്ന ഒരു പ്രത്യേക സ്പിരിറ്റ് ഇവിടെ ഉണ്ട്. ഞാനിപ്പോൾ അതിനെ ബൈൻഡ് ചെയ്ത് മാറ്റുകയാണ്. കർത്താവ് തന്നിരിക്കുന്ന അധികാരപ്രകാരം ദൈവത്തിൻ്റെ ജീവനുള്ള വചനം ഇവിടെ വെളിപ്പെടുമ്പോൾ ആ വചനത്തിനെതിരായി വരുന്ന ആ ശക്തിയോടെ ഞാൻ സംസാരിക്കുന്നു. നിനക്ക് വിട്ടുപോകാം, നിനക്ക് ആ സോളിനെ തൊടാൻ നിനക്ക് അധികാരമില്ല. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും ദൈവം തന്ന സഹോദരിയും സഹോദരനുമാണ്. ഇവരുടെ മേൽ നിനക്ക് ഇനി കർത്തൃത്വമില്ല, അധികാരമില്ല.
ഇവർ ഇവരുടെ ഇഷ്ടത്തിന് ദൈവത്തിന്റെ വചനത്തെ അനുസരിക്കുന്നവരല്ല. അവർ ദൈവേഷ്ടത്തിൽ ജീവിക്കുന്നവരും യഹോവയുടെ വചനം കണ്ട് അതുപോലെ ഇരിക്കുന്നവരുമാണ്. അതുകൊണ്ട് നിനക്ക് വിട്ടുപോകാം. നിനക്ക് ഇവരുടെ ജീവിതത്തിൽ അധികാരമോ അവകാശമോ ഇല്ല. നീതിമാന്റെ അവകാശത്തിലും ദുഷ്ടന്റെ ചെങ്കോലിൽ ഇരിക്കത്തില്ല. പലവട്ടം നീ എന്നോട് യുദ്ധത്തിന് വന്നിട്ടുണ്ട്. വെറുതെ പാഴ്വേല ചെയ്യാതെ യേശുവിന്റെ നാമത്തിൽ മാറിപ്പോയിക്കോ. കുടുംബങ്ങളിൽ നിന്ന് മാറിപ്പോയിക്കോ. തലമുറയിൽ നിന്ന് മാറിപ്പോയിക്കോ. യേശുവിന്റെ നാമത്തിൽ നീതിമാന്റെ അവകാശമാണ്. തന്റെ ഇടം ഉണ്ടെങ്കിൽ വിളിക്കും, വെല്ലുവിളിക്കും. തന്റെ ഇടം ഉണ്ടെങ്കിൽ വെളിപ്പെട്ടു പോവാ. യേശുവിന്റെ നാമത്തിൽ രഹസ്യമായി ഒളിച്ചും ബാത്തും ഇരുന്ന് ആക്രമിക്കാതെ തന്റെ ഇടം ഉണ്ടെങ്കിൽ പുറത്തു പോവാ. യേശുവിന്റെ നാമത്തിൽ, ഇൻ ദ നെയിം ഓഫ് ജീസസ് റൈറ്റ് നൗ, തന്റെ ഇടമുണ്ടെ പുറത്തു പോവാ. തന്റെ ഇടം ഉണ്ടെങ്കിൽ തെളിയിക്ക. ജീവനുള്ള ദൈവത്തിന്റെ നാമത്തിലാണ് വിളിക്കുന്നത്. യേശുവിന്റെ അധികാരത്തിലാ പറയുന്നത്. നിനക്ക് തന്റെ ഇടങ്കിൽ പുറത്തിറങ്ങി വാ. ഇപ്പോൾ ഇറങ്ങിക്കോണം. പോകുന്ന വഴിക്കല്ല, വീട്ടിൽ ചെന്നിട്ടല്ല. ഐ ബൈൻഡ് യു റൈറ്റ് നൗ, നെവർ ടച്ച് ദ പീപ്പിൾ ഓഫ് ഗാഡ് ഇൻ ജീസസ് നെയിം. കർത്താവേ നന്ദി, നിന്റെ മക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവർക്ക് നന്മയുണ്ടാകട്ടെ, ശ്രേഷ്ഠത ഉണ്ടാകട്ടെ. പ്രത്യേകാൽ കർത്താവെ, പറയുന്ന വാക്കുകൾ കേൾവിയിൽ വരുമ്പോൾ അത് വളച്ചൊടിക്കപ്പെട്ട് കേൾക്കുന്ന അനുഭവം ഇവിടെ ഉള്ളതിനെ ഞാൻ ശാസിച്ച് മാറ്റുന്നു. ദൈവമക്കളെ, നിങ്ങളൊന്ന് പ്രാർത്ഥിച്ചേ. കർത്താവ് എനിക്ക് വെളിപ്പെടുത്തി തരുന്നത്, ഇവിടെ ആത്മാർത്ഥമായി വിളിച്ചു പറയുന്ന ദൈവത്തിന്റെ വചനം കേൾവിയിൽ വരുമ്പോൾ വളച്ചൊടിക്കപ്പെട്ട് ഒരു ഇഷ്യൂ ആക്കുന്ന പോലത്തെ ഒരു ഒരു പ്രതിഭാസം ഞാൻ ഇപ്പൊ ഇവിടെ കാണുന്നുണ്ട്. യേശുവിന്റെ നാമത്തിൽ കേൾവി നേരെയാകട്ടെ, കേൾവി നേരെയാകട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ്, വിശ്വാസത്തിന്റെ കേൾവി അത് നേരെയാകട്ടെ. പറഞ്ഞ വാക്കുകൾ അതുപോലെ മനസ്സിലാക്കുന്ന, അതിനെതിരെ നിൽക്കുന്ന എല്ലാ ശക്തിയെയും ശാസിച്ചു മാറ്റുകയാണ് ഇൻ ജീസസ് നെയിം. ഇവിടെ ദൈവം പറഞ്ഞ വാക്കുകൾ ബലപ്പെടുത്തുവാനും കറക്റ്റ് ചെയ്യുവാനും എഴുന്നേൽപ്പിക്കുവാനും കൂടുതൽ കൃപ പ്രാപിക്കാനുമുള്ളതാണ് വിളിച്ചു പറഞ്ഞത്. കർത്താവെ നന്ദി, നീ ഇടപെടുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. തീർച്ചയായിട്ടും ഈ ദിവസങ്ങൾ അനുഗ്രഹത്തിന്റെ ദിവസങ്ങൾ തന്നെയാണ്. ഞങ്ങളത് കാണും യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ.